ഒരു ഇടവേള കഴിഞ്ഞിട്ട് ഒരാഴ്ചയുടെ ഒരു ഇടവേള കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്റ്റോക്ക് അല്ലെങ്കിൽ അംഗീകാരം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. വളരെ പ്രാധാന്യമുള്ള ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വ്യക്തിബന്ധങ്ങളുടെ കാതൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. വ്യക്തിബന്ധങ്ങളുടെ കാതൽ എന്ന് വെച്ചാൽ വ്യക്തിബന്ധങ്ങളെ കൂട്ടി ഉറപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വേറെ രീതി പറഞ്ഞാൽ പരസ്പരമുള്ള അംഗീകാരം എന്ന് പറയാം. ഒരുപക്ഷെ നമുക്കിങ്ങനെ അറിയാം, ഒരാളെ നമ്മൾ അനുസരിപ്പിക്കുന്നതും അനുസരിപ്പിക്കാതിരിക്കുന്നതും ഈ വ്യക്തിബന്ധങ്ങളുടെ ഭാഗമായിട്ട് ഈ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ്. ഒരുപക്ഷെ ചെയ്യാൻ പറയുന്നതും ചെയ്യാതിരിക്കാൻ പറയുന്നതും അല്ലെങ്കിൽ ചെയ്യാൻ സഹായിക്കുന്നതും ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നതും ഈ വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഈ സ്റ്റോക്ക് മൂലമാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നവർ ചെയ്യും. അപ്പൊ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു കാതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം കൊടുക്കുന്ന അംഗീകാരമാണ്. അതുപോലെ തന്നെ പഠിക്കരുത് എന്നും പഠിക്കാനും നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. അപ്പോഴും അവരത് ചെയ്യുകയോ വിപരീതമായി ചെയ്യുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. എന്നുവെച്ചാൽ വ്യക്തിബന്ധങ്ങളുടെ ഒരു താക്കോൽ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു ജീവിതശൈലിയാണ്. നമ്മൾ എല്ലായ്പ്പോഴും അനുവർത്തിക്കുന്നതാണ്, എന്നാൽ പലപ്പോഴും തെറ്റുപറ്റുന്ന ഒരു സാഹചര്യങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റോക്കുകളെ വിനിമയം ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ സ്റ്റോക്കുകളെ വേണ്ട വിധം കൊടുക്കുന്നുണ്ടോ? പരസ്പരം അംഗീകാരങ്ങൾ കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പരസ്പരം ഒരു വിലയിരുത്തലുകൾ നമ്മൾ നടത്തുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തിപരമായി വ്യക്തികളെ മനസ്സിലാക്കുകയും വ്യക്തികളെ അംഗീകരിക്കുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈക്കോളജിയിലെ ഏറ്റവും നല്ലൊരു ടൂളാണ്. ആ ടൂളിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ അതിൽ ഈ വ്യക്തിബന്ധത്തെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തുന്ന, ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന, ഏറ്റവും കൂടുതൽ ഹൃദയപൂർവം ആക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സ്റ്റോക്ക് എന്ന പേരിൽ പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തിപരമായ അംഗീകാരം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പേരൻറ്റിങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുമായി ഏറ്റവും കൂടുതൽ സമയം, ഒരു ക്വാളിറ്റി ടൈം അവരുമായിട്ട് ചിലവഴിക്കുക എന്നുള്ളതാണ്. അതിന് സമയക്രമമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ സമയമെന്നില്ല, എപ്പോഴാണെങ്കിലും അവർക്ക് നമ്മളെ പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സമയക്രമം അവർക്കുണ്ടായി കൊടുക്കുക. അപ്പോൾ ഈ ക്വാളിറ്റി ടൈം കൊടുക്കുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന എന്താണ്? ക്വാളിറ്റി ടൈമിൽ ഇരിക്കുന്ന സമയത്ത് പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്ന ഭാഗം എന്താണ്? ആ ഭാഗത്തെയാണ് നമ്മൾ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ അംഗീകാരം എന്ന് പറയുന്നത്. പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്ന ഏറ്റവും മൂല്യമായ ചില കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരാളോട് നമുക്ക് കൂടുതൽ സ്നേഹവും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ തീർച്ചയായും അയാളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നല്ലൊരു സ്റ്റോക്കായിരിക്കും, നല്ലൊരു അംഗീകാരമായിരിക്കും. അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടാൻ തക്ക വിധത്തിലുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സ്വഭാവവിശേഷമായിരിക്കും അദ്ദേഹത്തെ നമ്മളോട് അടുപ്പിക്കുന്നത്, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ വ്യക്തിബന്ധങ്ങളുടെ കാതലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ഒരു പാർട്ടാണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. വ്യക്തിബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ സ്വീകാര്യമാക്കുന്ന ഒരു പ്രൊസീജിയറാണ് അംഗീകാരങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ അമ്മയിൽ നിന്ന്, അല്ലേ? ഒരു മാജിക്കൽ ടച്ച് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അമ്മയുടെ ആ ഒരു സ്പർശനം അല്ലെങ്കിൽ ഒരു സ്പർശം, അതൊരു മാജിക്കൽ ടച്ചാണ്. ഈ മാജിക്കൽ ടച്ചിൽ നിന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും. അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട്
അമ്മ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ അമ്മ കാണിക്കുന്ന ആംഗ്യങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ അമ്മ അമ്മയുടെ ചൂട്, അതുപോലെ അമ്മയുടെ തലോടൽ, ഒരുപക്ഷെ കുഞ്ഞ് തോളത്തിട്ടുകൊണ്ട് അമ്മ തട്ടുന്ന ആ തട്ട്, അതെല്ലാം ഈ സ്ട്രോക്കുമായിട്ട് ബന്ധം. സ്പർശനമാണ് ഇതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. നമുക്കറിയാം കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം ഈ സ്പർശനം, ടച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ കുട്ടികൾ വളർന്നു വരുന്നതനുസരിച്ച് ആ ഫീലിങ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അങ്ങനെ ഇൻറ്റൻസിറ്റി കുറയുന്നതനുസരിച്ച് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയാം കുട്ടികളിൽ നിന്ന് നമ്മളും കുട്ടികളും തമ്മിലൊരു ഗ്യാപ്പ് ഫോം ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ ഈ സ്പർശനം അല്ലെങ്കിൽ ടച്ച് എന്ന് പറയുന്ന ആ മാജിക്കൽ ടച്ചിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു മാജിക്കൽ ടച്ചിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കൂടുതൽ എനർജൈസ് ചെയ്യുക, കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിലൂടെയാണ് സ്ട്രോക്കിൻ്റെ തിയറി മുന്നോട്ട് പോകുന്നത്. അപ്പം അമ്മയുടെ മടുത്തിട്ടിൽ കിടന്നുകൊണ്ട് അമ്മ സംസാരിക്കുമ്പോൾ, സത്യത്തിൽ ആ സമയത്താണ് നമ്മൾ പറയുന്നത് അമ്മയുടെ ലാപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ്, അവിടെ സംഭവിക്കുന്നത് ഒരു മാജിക്കൽ ടച്ചാണ്. അമ്മ മൂക്കിൽ തൊട്ടുകൊണ്ടും കണ്ണിൽ തൊട്ടുകൊണ്ടും അല്ലെങ്കിൽ തലയിൽ തൊട്ടുകൊണ്ടും ഒക്കെ അമ്മ പറയുന്ന ഓരോ വാക്കുകളും കൃത്യമായി ആ കുഞ്ഞ് ആരാണ്, ഞാൻ ആരാണ്, അമ്മ ആരാണ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു തലത്തിലേക്ക് മാറ്റുന്നത് ഈ റെക്കഗ്നിഷൻ്റെ ഇഫക്റ്റ് കൊണ്ടാണ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റെക്കഗ്നിഷൻ. നമുക്കറിയാം നമ്മളൊരു സോഷ്യൽ ആനിമലാണ്. ഒരു സോഷ്യൽ ആനിമലിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഒരു റെക്കഗ്നിഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സ്വീകാര്യതയാണ്. അപ്പോൾ ആ സ്വീകാര്യത നമുക്ക് ആദ്യം ലഭിക്കുന്നത് ഈ അമ്മയുടെ സ്പർശനത്തിലൂടെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം കുട്ടികൾ കളിക്കുന്നത് ശ്രദ്ധിച്ചറിയാം, ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പാകമാകുന്ന പ്രായമാകുന്ന കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ട് കാണാം. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടത്, എന്തിനാണ് അവർ ഓടി വരുന്നത് എന്നൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാം അവർ ജസ്റ്റ് അമ്മയുടെ അടുത്ത് വന്നൊന്ന് നിൽക്കും, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലൊന്ന് തൊടും, അല്ലെങ്കിൽ അമ്മയുടെ ഡ്രസ്സേലൊന്ന് തൊട്ടിട്ട് ചിലപ്പോൾ റിട്ടേൺ അതുപോലെ തന്നെ തിരിച്ചു പോകും, ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കാം. ഇപ്പം എന്താണ് ഇവർക്ക് കിട്ടുന്നത് ആ സമയത്ത് അവർക്ക് കിട്ടുന്നതാണ് ഈ ടച്ച് എന്ന് പറയുന്ന ഫീലിംഗ്. അതൊരു ഹങ്കറാണ്, സ്ട്രക്ചർ ഹങ്കർ എന്ന് പറയും. നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഹങ്കർ, നമ്മുടെ ശരീരത്തിലെ വിശപ്പ് പോലെ, വിശപ്പ് എന്ന് തന്നെയാണ് ആ ഹങ്കറിൻ്റെ അർത്ഥം. അപ്പോൾ ശരീരത്തിന് എത്രമാത്രം വിശപ്പ് ആവശ്യമുണ്ടോ അതേ തലത്തിൽ ആ വിശപ്പിന് തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിന് എത്രമാത്രം റെക്കഗ്നിഷൻ ആവശ്യമുണ്ടോ അതാണ് നമ്മൾ ഈ ടച്ചിലൂടെ അല്ലെങ്കിൽ ഈ സ്ട്രോക്കിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം ശരീരത്തിൻ്റെ വിശപ്പിനൊത്ത തലത്തിൽ മനസ്സിൻ്റെ ഒരു ആഗ്രഹത്തെയാണ് നമ്മൾ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് തന്നെയാണ് പരസ്പരം അംഗീകാരമില്ലാത്ത ഒരു ജീവിതം. ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ, പരസ്പരം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ എത്രമാത്രം സന്തോഷകരമായിരിക്കും ആ ജീവിതം എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൺ ടു വൺ ഒരു കറസ്പോണ്ടൻസ് ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യും, അംഗീകാരമില്ലാതെ വരിക. അങ്ങനെ വരുന്ന സമയങ്ങളിൽ പലപ്പോഴും ജീവിതത്തിൻ്റെ ആ ഗ്യാപ് ഒരു അല്ലെങ്കിൽ തലങ്ങൾ തമ്മിലൊരു ഗ്യാപ്പ് ഫോം ചെയ്യും. അപ്പം ആ ഒരു ഗ്യാപ്പ് അത് വളർന്നു വന്നാൽ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് കടന്നു വരാം. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകാം, പരസ്പരം ആശയങ്ങൾ കൈമാറുന്നതിൽ പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടാകാം. ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് കടന്നു പോകാം എന്നാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇനി എന്നാണ് ഈ സ്ട്രോക്കിനെ കുറിച്ച് കൃത്യമായി ഒരു സ്റ്റഡി നടത്തിയതെന്ന് വെച്ചാൽ, രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായ ചില അനുഭവങ്ങളാണ്. സോളിറ്ററി കൺഫൈൻമെൻറ്റെന്നും അതുപോലെ തന്നെ ഹോളോകോസ്റ്റ് എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കേട്ടിട്ടുള്ള ആ ഒരു പ്രത്യേക സംവിധാനങ്ങൾ, അന്നുള്ള യഹൂദന്മാരെ പിടിപ്പിക്കാൻ വേണ്ടി ഹിറ്റ്ലറുടെ നാസി ഗവൺമെൻറ് കൃത്യമായി അവലംബിച്ചിരുന്ന ചില സ്വഭാവ രീതികൾ അല്ലെങ്കിൽ ചില ആയോധന രീതികളാണ്. അവരെ ആ ജയിലറയിൽ ഇടാൻ വേണ്ടി ഇടുക മാത്രമല്ല, ഇട്ടിട്ട് അവരെ പീഡിപ്പിക്കുന്ന ചില രീതികൾ, ആ രീതികളിലുണ്ടാകുന്ന പഠനങ്ങളാണ്
ഈ സ്ട്രോക്ക് തിയറി അത്രമാത്രം മുന്നോട്ട് എത്തിക്കുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ എങ്ങനെയാണ് സ്ട്രോക്ക് തിയറി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന എറിക് ബേൺ പറയുന്നത്, ഒരാൾക്ക് മറ്റൊരാളുമായിട്ട് ബന്ധം ഇല്ലാതെ വന്നാൽ അല്ലെങ്കിൽ മറ്റ് ജീവികളുമായിട്ട് ബന്ധമില്ലാതെ വന്നാൽ അവരുടെ സുഷുമ്ന നാഡി സ്പൈനൽ കോഡ് ചുരുങ്ങി നെർവസിൽ കൂടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സിഗ്നൽസ് പാസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുമെന്നാണ് ന്യൂറോ സയൻസ് കണ്ടുപിടിച്ചത്. അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളായിട്ടാണ് ഈ ഹോളോകോസ്റ്റും അല്ലെങ്കിൽ ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അനേകം യഹൂദന്മാരെ ഈ പറയുന്ന സെല്ലുകളിൽ അടച്ചിട്ട്, അത് ചില സെല്ലുകളൊക്കെ ഒറ്റ എന്താ പറയുന്ന ഒറ്റ മുറിയുള്ള സെല്ലുകളാണ്. നമുക്കറിയാം ഒരു മനുഷ്യന് ജീവിക്കാൻ ആകെ ആവശ്യമുള്ളത് വായു, ഭക്ഷണം, ജലം, ഈ മൂന്ന് കാര്യങ്ങളാണെന്ന്, എസൻഷ്യൽ നീഡ്സ് ആണെന്ന് നമുക്കറിയാം. ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹം അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏകാന്ത തടവിലാണ്. ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യൂബിക്കൽസ്, അതിനാണ് സോളിറ്ററി കൺഫൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൺഫൈൻമെൻറ്റിൽ ആളുകളെ കിടത്തുകയും അത് പ്രത്യേക രാഷ്ട്രീയ തടവുകാരെന്ന രീതി പറയാം, രാഷ്ട്രീയ തടവുകാരെന്നല്ല, ഇങ്ങനെയുള്ള അട്രോസിറ്റീസ് കൂടുതൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിലുള്ള കൂടുതൽ പ്രാധാന്യമുള്ള വ്യക്തികളെ ഇങ്ങനെയുള്ള സോളിറ്ററി കൺഫൈൻമെൻസിൽ ഇടുകയും അങ്ങനെ ഇടുന്നവരെ ഒരൊറ്റ ഹോള് മാത്രമുള്ള ഒരു ക്യൂബിക്കലിലേക്ക് കടത്തിവിടുക. ആ ഹോളിലൂടെ വായു കിട്ടും, അത്യാവശ്യം പ്രകാശം കിട്ടും, പിന്നെ അവർക്ക് കൊടുക്കുന്നത് ഭക്ഷണവും ജലവും കൂടെ ചേർന്ന സൂപ്പാണ് കൊടുക്കുന്നത്. ഇങ്ങനെ സൂപ്പ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ രണ്ടും മൂന്ന് മാസം കഴിയുമ്പോൾ സത്യത്തിൽ ഈ സൂപ്പ് കൊടുക്കുന്ന ആളെയോ അയാളുടെ ശബ്ദമോ ഒന്നും കേൾക്കാനുള്ള ഒരു സാധ്യതകളുമില്ല. വളരെ നീളമുള്ള ഒരു വടിയുടെ അറ്റത്ത് ഒരു കപ്പ് കെട്ടിവെച്ചിട്ട് ആ കപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ വ്യക്തിയെ കാണാനോ അവരോട് സംസാരിക്കാനോ അവരുടെ ശബ്ദം കേൾക്കാനോ പോലും സാധ്യതയില്ലാത്ത തലത്തിൽ അത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു രീതിയിലാണ് അവരെ പരിചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നും നാലും മാസം കഴിയുമ്പോൾ ആ സോളിറ്ററി കൺഫൈൻമെൻറ്റ് അങ്ങനെയുള്ള ക്യൂബിക്കൽസ് നിന്ന് കണ്ട സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അവർ സ്വയം ശരീരത്തിന് മുറിവേൽപ്പിച്ച് മരിക്കാനുള്ള ഒരു തുറ കാണിക്കും, ഒരു സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറും. അപ്പോൾ സ്ട്രോക്ക് അല്ലെങ്കിൽ അംഗീകാരം മറ്റുള്ളവരിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ചില സ്വഭാവ വിശേഷങ്ങളാണ് അവിടെ കണ്ടത്. എന്നാൽ അതേസമയം തന്നെ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോളജിസ്റ്റ്, അദ്ദേഹം അതുപോലെ സൈക്കാട്രിസ്റ്റുമാണ് അദ്ദേഹം, അദ്ദേഹം നടത്തിയ ചില പരീക്ഷണങ്ങൾ, അദ്ദേഹം സത്യത്തിൽ ഇതുപോലെ തന്നെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റിലേക്ക് വരുന്നത്. കല്യാണം കഴിച്ച ഉടനെ ഭാര്യയുമായി അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഇതുപോലത്തെ കൺഫൈൻമെൻറ്റിലേക്ക് വരേണ്ടി വന്നു. എല്ലാവരും മാറ്റപ്പെട്ടു, പല സ്ഥലങ്ങളിൽ പല ക്യൂബിക്കലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയും അത്രയും എക്സ്പേർട്ടാണ്, വളരെ കൃത്യമായ കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹത്തിന് സത്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് അദ്ദേഹം മരിക്കാൻ തയ്യാറെടുക്കുകയാണ്. കാരണം മറ്റൊരു ഇഷ്ടപോലെ ആളുകളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളും അതുപോലെ തൻ്റെ ജീവിതത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകളും ഒന്നുമില്ലാതെ വരുന്ന ആ ഒരു അവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് പോകാം, എന്തിനു മുന്നോട്ട് പോകണം? ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന പോലെ, നമുക്കറിയാം കൊറോണയുടെ കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം, അല്ലെ, ഈ 14 ദിവസത്തെ ക്വാറന്റൈൻ ആദ്യം നിർദ്ദേശിക്കുന്ന സമയത്ത് ആ ക്വാറന്റൈനിലേക്ക് നമുക്ക് എത്താൻ അല്ലെങ്കിൽ ചെന്നെത്താൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ അനേകർ ആത്മഹത്യ ചെയ്തതായിട്ട് കാണാം. പ്രത്യേകിച്ച് കുട്ടികളും ഓരോരുത്തരും പ്രായമില്ലാത്ത സഹോദരങ്ങളും ഒക്കെ ആത്മഹത്യ ചെയ്തതായിട്ട് കാണാം. അപ്പോൾ അവിടെ എല്ലാം സംഭവിക്കുന്നത് ഈ 14 ദിവസം ഉറ്റവരെയും ഉടവരെയും കാണാതെ മുന്നോട്ട് ജീവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അവർ പോകുന്നത് മറ്റൊരു തലത്തിലേക്കാണ്. ആ ഒരു തലത്തിൽ എത്തുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന സൂയിസൈഡ് പോലുള്ള അല്ലെങ്കിൽ അതിശക്തമായ മാനസിക സമ്മർദ്ദത്തിൽ ഏൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമെന്നാണ് ഈ സ്ട്രോക്ക് തിയറി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ പഠനങ്ങൾ അന്ന് ഈ സോളിറ്ററി കൺഫൈൻമെൻറ്റിൽ ഉണ്ടായ ചില പഠനങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ പറയുന്ന വിക്ടർ ഫ്രാങ്കലിനെ ബേസ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. അദ്ദേഹം മരിക്കാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ മരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഒരു ഫിസിഷ്യനാണ്, അതേസമയം സൈക്കാട്രിസ്റ്റുമാണ്. അവിടെയുള്ള അനേകർ, അവിടെയുള്ള ഈ ബന്ദികളായിട്ടുള്ള അനേകരെ അദ്ദേഹം സെർവ് ചെയ്യുന്നുണ്ട്.
പക്ഷെ അയാൾക്ക് മുന്നോട്ടൊരു പ്രതീക്ഷയില്ല. കാരണം അതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാണ്, കാഴ്ചകൾ പോലും ബുദ്ധിമുട്ടുള്ളതാണ്. അനേകരെ ഒരൊറ്റ റൂമിൽ തന്നെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകളെ ഇട്ട് പീഡിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നില്ല. അവരുടെ ശാരീരിക അവസ്ഥകളൊക്കെ നമുക്ക് നെറ്റിൽ കൂടെ നോക്കിയാൽ അറിയാം. സോൾട്ടറി കൺഫൈൻമെന്റ് എന്നോ ഹോളോകോസ്റ്റ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാണുന്ന അതിഭയങ്കരമായ ദൃശ്യങ്ങൾ. അതുപോലെ വാതകത്തിൽ ചേംബറിലിട്ടിട്ട്, ഗ്യാസ് ചേംബറിലിട്ടിട്ട് അവരെ കൊല്ലുന്ന ആ ഒരു സാഹചര്യങ്ങൾ, ഇതെല്ലാം വ്യക്തിപരമായി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മുന്നോട്ട് പ്രതീക്ഷയില്ലാതെ മറ്റൊന്നും രക്ഷയില്ലാതെ മരിക്കാൻ തയ്യാറായി. അങ്ങനെ മരിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി ബ്ലേഡ് ഉപയോഗിച്ച് കൈയുടെ ഞരമ്പ് മുറിക്കുന്ന സമയത്ത് സ്വല്പം കൂടെ കൃത്യമായി ഞരമ്പ് കാണാൻ വേണ്ടി വാതിൽ തുറന്നു നോക്കുന്ന അദ്ദേഹം കാണുന്ന കാഴ്ചയാണ് അദ്ദേഹത്തെ മറ്റൊരു ലോകത്തിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ തുടർന്ന് ജീവിക്കാനുള്ള ആ ഒരു ത്വരയിലേക്ക് മാറ്റുന്നത്. അദ്ദേഹം കാണുന്ന മഞ്ഞുമൂടിക്കിടക്കുന്ന ആ ഭാഗത്തിന് പകരം, പൂർണ്ണമായിട്ട് മഞ്ഞുമൂടിക്കിടക്കുന്ന ആ പ്രദേശങ്ങൾക്ക് പകരം വസന്തകാലത്തിൻ്റെ സാധ്യതകൾ കാണുന്ന ഒരു നല്ല കാഴ്ചയാണ് അദ്ദേഹത്തിനെ സൃഷ്ടിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് തുടർന്ന് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും അങ്ങനെ അദ്ദേഹം മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി, ലോഗോ തെറാപ്പി എന്ന് പറയുന്ന ഒരു പുതിയ തെറാപ്പി സിസ്റ്റം രൂപീകരിച്ച് ഇന്ന് വളരെ ശ്രദ്ധേയമായ ലോഗോ തെറാപ്പി സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഭാഗം ഇതാണ്, ഒരു മനുഷ്യനെ വ്യക്തിപരമായി ഒരു സ്നേഹ പരിലാളനങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ, ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും, നെഗറ്റീവ് സ്ട്രോക്ക് ആണെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവമാണെങ്കിലും കുഴപ്പമില്ല, അടിയാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ളത് കിട്ടുന്നില്ല എങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് അവൻ്റെ സ്പൈനലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാഡീകോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൃത്യമായി പഠിക്കുന്ന ആ ഒരു ചിന്തയാണ് സ്ട്രോക്ക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോക്ക് തിയറിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള അംഗീകാരങ്ങൾ നമ്മൾക്ക് വേണ്ട വിധം കിട്ടുന്നുണ്ടോ ഇല്ലയോ. ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കളിക്കുന്ന മാനസിക ഗെയിമുകളെ കുറിച്ചാണ്, മെന്റൽ ഗെയിംസിനെ കുറിച്ചാണ്, സൈക്കോളജിക്കൽ ഗെയിംസ് എന്ന് പറയും. ഇത് വരുന്നത് തന്നെ അൾട്ടീരിയർ ട്രാൻസാക്ഷൻസ് കൊണ്ടാണ്. അൾട്ടീരിയർ എന്ന് പറഞ്ഞാൽ വിരുദ്ധമായ സംസാര രീതികൾ. ഞാൻ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഹിഡൻ മെസ്സേജസ് കൂടെ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണ എന്ത് സംഭവിക്കും? ജസ്റ്റ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ മെസ്സേജസ്. സോഷ്യൽ മെസ്സേജ് എന്ന് വെച്ചാൽ വളരെ പോസിറ്റീവാണ്, കാര്യങ്ങൾ ചോദിക്കുന്നു, കൃത്യമായി മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് മഴ പെയ്യത്തില്ല എന്ന് പറയും, സമയം എത്രയായി എന്ന് ചോദിച്ചാൽ കൃത്യമായി സമയത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. എന്നാൽ മറ്റൊരു തലമുണ്ട്, ഇത് ചോദിക്കുമ്പോൾ തന്നെ ദ്വന്ദാർത്ഥങ്ങളുള്ള മറ്റൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടെ നടക്കും. സമയം എത്രയായി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വാച്ചില്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ സ്വല്പം കൂടെ നിങ്ങൾക്ക് ഇത്ര മാന്യനായ വ്യക്തിയല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് വാച്ച് കൊണ്ട് നടന്നുകൂടാ എന്ന് ചോദിക്കുന്ന തരത്തിൽ, അതൊരു സൈക്കോളജിക്കൽ ഒരു ഹിഡൻ മെസ്സേജസാണ്, അതൊരിക്കലും പോസിറ്റീവ് അല്ല. ഇങ്ങനെയുള്ള മെസ്സേജസ് വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ റിലേഷൻഷിപ്പ് മോശമാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ മോശമാകുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ റിലേഷൻഷിപ്പ് വീണ്ടും നമുക്കൊന്ന് റിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമാണ്. അപ്പം ഇതുപോലുള്ള അൾട്ടീരിയർ ട്രാൻസാക്ഷൻസിനെ കുറയ്ക്കാൻ വേണ്ടി, ഇത് നമ്മൾ സൈക്കോളജിക്കൽ ഗെയിംസിലാണ് സംഭവിക്കുന്നത്. സൈക്കോളജിക്കൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. ഉദാഹരണം, ദേഷ്യപ്പെടുന്നു. ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോൾ, ദേഷ്യപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുഖമാകാം, മുഖഭാവമാകാം, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ശബ്ദ വ്യത്യാസം ടോണാകാം, അല്ലെങ്കിൽ അയാളുടെ പോസ്ചറാകാം, അല്ലെങ്കിൽ ഗെസ്ചറാകാം. ഇങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് വീക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചെവി കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊരു തലവും ഒരു വ്യക്തിക്ക് ദേഷ്യമുണ്ടാക്കാൻ സാധ്യതയുണ്ട്, കാരണമായി മാറും. അങ്ങനെ ദേഷ്യമുണ്ടാക്കുന്ന ആ പ്രവൃത്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അറിഞ്ഞല്ല സംഭവിക്കുന്നത്, ഇതൊരു സബ് കോൺഷ്യസ് മൈൻഡിലാണ് സംഭവിക്കുന്നത്, ഇതൊരു ഓട്ടോ പൈലറ്റിക് മെക്കാനിസത്തിലാണ് സംഭവിക്കുന്നത്. നമ്മളൊരു ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അയാളിൽ നിന്ന് ലഭിക്കാൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിന് കൗണ്ടറായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മുടെ ബോഡി പെട്ടെന്ന് സെൻസ് ചെയ്യും. അതിന് വളരെ രസകരമായ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ ചെല്ലുന്നു, നമ്മൾ വെജിറ്റേറിയൻ ആണ്, തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തി
നല്ല പൊരിച്ച കോഴി, നല്ല മണമുള്ള സ്മെല്ലുള്ള പൊരിച്ച കോഴി കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരം അത് ദഹിപ്പിക്കാനുള്ള ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ അല്ലെങ്കിൽ ഒരു എൻസൈംസ് ഡെവലപ്പ് ചെയ്യും. അതിനോട് കൂടി കുറേ അസോസിയേറ്റഡ് ആയിട്ടുള്ള എൻസൈംസ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ കഴിക്കുന്നില്ല, പക്ഷെ നമ്മുടെ സെൻസറി ഓർഗൻസ് ഉപയോഗിച്ച് കണ്ടതും അനുഭവിച്ചതുമായ ആ ഒരു പ്രവൃത്തി നമ്മളുടെ ബോഡി അതിനോട് റെഡിയാകും. ഇതാണ് നമ്മുടെ ബോഡിയുടെ പ്രത്യേകത. എന്നുവെച്ചാൽ ബോഡിയുടെ കൺട്രോൾ ആസ് സച്ച് നമ്മുടെ കയ്യിലില്ല. ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് സറൗണ്ടിങ്സിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളറിയാതെ തന്നെ ബോഡി ചില പ്രിക്വേഷണറി മെഷേഴ്സ് എടുക്കാറുണ്ട്. അങ്ങനെ ഒരു മെഷറായിട്ടാണ് പലപ്പോഴും ദേഷ്യം എന്ന് പറയുന്ന ആ സ്വഭാവം വരുന്നത്. ഈ ദേഷ്യം വരുമ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ഗെയിംസ് വേണം പറയാം. ഒരാളെ നമുക്ക് ദേഷ്യപ്പെടുത്താനും അയാളിൽ നിന്ന് ദേഷ്യം മാറ്റാനും സാധിക്കും. പക്ഷേ പ്രശ്നം അതല്ല, മറ്റൊരാളുടെ പ്രശ്ന സാഹചര്യം അല്ലെങ്കിൽ എന്താ പറയുന്നത് എൻവയോൺമെൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ സാമീപ്യം കൊണ്ട് നമുക്ക് ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് പറയാതെ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അതൊരു ഓട്ടോ പൈലറ്റിങ്ങിനോ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവലിനോ ഒക്കെ നമുക്കതിനെക്കുറിച്ച് പറയാം. നമ്മളറിയാതെ തന്നെ അതിനുവേണ്ടി ഒരു ഒരുക്കം, മുന്നൊരുക്കം നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള അംഗീകാരങ്ങൾ കൊടുക്കലും വാങ്ങലുകളും കൊണ്ട് സാധിക്കുമെന്നാണ് സ്ട്രോക്ക് തിയറിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാനുള്ള സാധ്യതകൾ നമ്മൾ കണ്ടെത്തുക. നമുക്കറിയാം അങ്ങനെ ഒരു സാധ്യത കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്, വ്യക്തിത്വപരമായി നമ്മളെ മാറ്റുന്നത്. ഒരാളുടെ സാമീപ്യം കൊണ്ട് നമ്മൾ അക്രമാസക്തനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കരയുന്ന ഒരു വ്യക്തിയായി മാറിയാൽ, അല്ലെങ്കിൽ നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മളുടെ വ്യക്തിത്വമാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ വ്യക്തിത്വം മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഒരു ചെറു പുഞ്ചിരി, ഒരു ചെറിയൊരു ചിരിയിലൂടെ ഒരുമാതിരിപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കും. നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ നമ്മളെ നോക്കി ചിരിക്കുക. ഈ ചിരിയിൽ നിന്ന് തന്നെ അയാൾ മനസ്സിൽ നെയ്തെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അയാൾ ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും, എന്തിനാണ് ആ വ്യക്തി എന്നെ നോക്കി ചിരിച്ചത്? അയാൾക്ക് എന്നെ അറിയാമോ? പരിചയമുണ്ടോ? ഇങ്ങനെയുള്ള ചില ചിന്തകൾ അദ്ദേഹത്തിലൂടെ പോകും. ഈ ചിരിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് അദ്ദേഹം എപ്പോഴും ഒരു ചിരി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കും. അപ്പം ഇങ്ങനെ ചിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുഖത്ത് ഏകദേശം 64 മാംസപേശികളുണ്ട്. ഈ 64 മാംസപേശികളിൽ 7 പേശികൾ വോളണ്ടറി മാംസപേശികളാണ്, മസിൽസാണ്. ഈ വോളണ്ടറി മസിൽസിൻ്റെ ഒരു പ്രത്യേകത, അത് നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ രൂപം മാറ്റാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചിരിക്കുന്നത്. സത്യത്തിൽ മനസ്സ് തുറന്ന് ചിരിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ചിരിക്കാൻ ചെയ്യും. നമുക്കറിയാം നമ്മുടെ സിനിമാ നടന്മാർ എങ്ങനെയാണ് അഭിനയിക്കുന്നത്, ചിരിച്ചഭിനയിക്കുന്നത്. കരയണമെങ്കിൽ മറ്റ് ഏജൻസിൻ്റെ ആവശ്യമുണ്ട്, ബ്ലിസറിനൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ ചിരിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ചിരിക്കുന്ന മസിൽസ് എല്ലാം വോളണ്ടറി മസിൽസാണ്, നോൺ വോളണ്ടറി അല്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഒരാളെ നോക്കി ചിരിക്കുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ചിരിക്കാൻ എന്താണ് നമ്മളെ തടസ്സമായി വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ ചിരിക്കാൻ നമ്മളെ തടസ്സമാക്കുന്ന ഒരു മസിൽ പവർ അല്ലെങ്കിൽ ഒരു പിൻബലം അതെന്താണ്, അതിനെങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ചിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. ചിരിക്കുമ്പോൾ നമുക്കറിയാം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ തെറ്റുകാരല്ലെങ്കിൽ പോലും പലപ്പോഴും ഈ ആക്സിഡൻറ്റ് നമ്മളെ എത്തിക്കുന്ന ചില പ്രശ്നങ്ങളിലേക്കാണ്. നമ്മൾക്ക് എതിരാളിയായിട്ട് നിൽക്കുന്ന ആൾ ഒരുപക്ഷെ ബലമുള്ള ആളാകാം, അല്ലെങ്കിൽ കൂടുതൽ നല്ല വാക്കുകൾ പ്രയോഗിക്കാൻ അറിയുന്നതാകാം, മോശമായ വാക്കുകൾ പ്രയോഗിക്കാൻ പറ്റുന്ന ആളാകാം. ഇനി ഏത് തരത്തിലുള്ള ആളാണെങ്കിൽ പോലും അവിടെ സംഭവിക്കുന്ന ഇതാണ്, ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉയരാൻ പറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രശ്നത്തിലായി പോകും. അവിടെ അയാളെ ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും വ്യക്തമായ സുഖകരമായ മാർഗം ഒരു ചിരിയാണ്. ഒരു ചിരിയിൽ കൂടെ തന്നെ അയാളുടെ ആ ടെമ്പർ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒന്നുമില്ല, അയാൾ ചോദിക്കും എന്നതാണോ ഇത്രയും ചെയ്തിട്ട് താൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്നെങ്കിലും അയാൾ ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടന്നു പോകാനുള്ളൊരു സാധ്യതയാണ്. അപ്പം എങ്ങനെ നമുക്ക് ചിരിക്കാൻ പറ്റും? അവിടെയാണ് ഈ വോളണ്ടറി മസിൽസിൻ്റെ പ്രത്യേകത. 7 വോളണ്ടറി മസിൽസ് ഉണ്ട് നമുക്ക്, അതുപയോഗിച്ച് നമുക്ക് ചിരിക്കാം. നമുക്കറിയാം നമുക്ക് ഇഷ്ടമല്ലാത്ത എത്രയോ ആളുടെ മുഖത്ത് നോക്കി നമ്മൾ ചിരിക്കാറുണ്ട്. എന്താണ് ഈ ചിരിയുടെ പ്രത്യേകത? ചിരിക്കേണ്ടി വന്നാൽ ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള
ഒരു വോളണ്ടറി എക്സസൈസ് അവിടെ നടക്കുന്നുണ്ട്. ഇത് പ്രാക്ടീസ്, അതാണ് ചിരി ക്ലബുകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ചായ അടിക്കുന്നത് കണ്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ അടിക്കുന്ന ആ ഫീലിങ്സ് കണ്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ അടിക്കുന്നത് പോലെ കൈ കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ശരീരത്തിൻ്റെ ഏതൊരു അവയവങ്ങളുടെ ചേഞ്ചോ അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ എല്ലാം ചിരിയിലേക്ക് മാറ്റി നമ്മുടെ വോളണ്ടറി മസിൽസിനെ കൂടുതൽ പവർഫുൾ ആക്കാൻ പറ്റുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു നല്ല പോസിറ്റീവ് റെക്കഗ്നിഷൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കുകയാണ്. ദേഷ്യപ്പെട്ട് വരുന്ന ഒരാളോട് ചിരിക്കാൻ പറ്റുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ലൊരു പോസിറ്റീവ് റെക്കഗ്നിഷൻ, ഒരു സ്ട്രോക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനൊരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്താൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഇതുപോലൊരു ചിരി എനിക്ക് കിട്ടാറില്ല, പിന്നെ ഇയാൾ എന്ത് കണ്ടിട്ടാണ് ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് എന്നെ നോക്കി ചിരിക്കുന്നതെന്ന് ചോദിക്കുക. ആ ചിന്തിക്കുന്ന നിമിഷം അയാളുടെ മൈൻഡിലുള്ള ദേഷ്യം ഒരുപക്ഷെ അലിഞ്ഞു പോകാം. അയാളുടെ നെക്സ്റ്റ് അടുത്ത വാക്കുകൾ പുറപ്പെടുവാൻ, ഒരു ദേഷ്യപ്പെട്ട് പുറപ്പെട്ട് വരുന്ന വാക്കുകൾ പുറപ്പെട്ട് പുറത്തേക്ക് വരാൻ ചിലപ്പോൾ ഗ്യാപ്പ് വന്നിരിക്കുക. ഈ ഗ്യാപ്പിൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യം അലിഞ്ഞു പോകാം. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതാണ്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ സ്ട്രോക്ക് നമ്മൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും. നമുക്കറിയാം സൂര്യപ്രകാശത്തിന് വേണ്ടി ചെടികൾ ചായുന്നത് കണ്ടിട്ടുണ്ട്. ചെടികൾ ചാഞ്ഞ് വളഞ്ഞ് സൂര്യപ്രകാശത്തിലേക്ക് കടന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്, ചെടികൾക്ക് ആവശ്യമുള്ളത് അവിടെ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പറ്റും, അത് സ്വീകരിക്കാൻ വേണ്ടി അത് ചാഞ്ഞ് തിരിഞ്ഞ് അങ്ങോട്ട് എത്തുന്നു എന്ന് പറയുന്ന പോലെ നമ്മളുടെ ജീവിതത്തിലുള്ള സ്മൂത്ത് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന രീതിയിലുള്ള റെക്കഗ്നിഷൻ സ്ട്രോക്സ് അങ്ങോട്ട് കൊടുക്കുക. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന സ്ട്രോക്ക് പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് കിട്ടാനുള്ള ചാൻസ്, പ്രയോറിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു പ്രയോറിറ്റിയിലേക്ക് നമുക്ക് കടന്നു വരാൻ നമ്മൾക്ക് എങ്ങനെ മാറാൻ പറ്റും? നമ്മുടെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിലേറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ ഊഷ്മളമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും ഒരു ചിരി കൊടുക്കുന്നതും നമ്മൾ അവരെ കണ്ടു എന്ന് അവരെ ബോധിപ്പിക്കുന്നതുമെല്ലാം ഈ ബന്ധങ്ങളെ കൂടുതൽ ഉണർത്താൻ ഗുണപ്രദമാകും. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ആൻസർ പറയുക, ചിരിച്ചുകൊണ്ടൊരു ആൻസർ പറയുക, ഇല്ലെങ്കിൽ കൃത്യതയോടെ ആൻസർ പറയുക, ഇതെല്ലാം എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കാൻ സാധിക്കും. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? നമുക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് കെമിക്കൽസാണ്. ഈ പോസിറ്റീവ് കെമിക്കൽസിനെ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറുക. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് കൂടുതൽ സന്തോഷിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ തലയുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗങ്ങളായിരിക്കും. തലയുമായിട്ട് ബന്ധപ്പെടുന്ന ഈ ഭാഗങ്ങൾ സന്തോഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സന്തോഷിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മറ്റൊന്നുമല്ല പോസിറ്റീവ് കെമിക്കൽസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ശക്തിയാണ്. അത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ബ്രെയിനിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഡോപ്പമൈൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനേകം 4-5 പോസിറ്റീവ് ഹോർമോൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പോസിറ്റീവ് ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യാൻ തക്ക വിധത്തിൽ റിലേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന പേരിൽ പറയുന്നത്. അങ്ങനെ സ്ട്രോക്ക് പോസിറ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിമുലേഷൻസ് പോസിറ്റീവായിട്ട് കൊടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു പുതുമ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു പുതിയ ജീവിതക്രമത്തെയാണ് നമ്മൾ കൂടുതൽ മനോഹരമായ ബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആ ഡോക്ടർ, അദ്ദേഹം സെർച്ച് ഫോർ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഇതാണ്, സെൻട്രൽ ഹ്യൂമൻ മോട്ടിവേഷൻ ഫോഴ്സ് കണ്ടെത്തുക എന്നുള്ള. സെൻട്രൽ ഹ്യൂമൻ മോട്ടിവേഷണൽ ഫോഴ്സിനെ കണ്ടെത്തുക. അങ്ങനെ ഒരു ഫോഴ്സിനെ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ റിലേഷൻഷിപ്പ് സ്മൂത്താകുന്നത്. അപ്പോൾ മറ്റേത് നെഗറ്റീവ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് പരസ്പരം അംഗീകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ, ഒരുപക്ഷെ അവിടുന്ന് കിട്ടുന്നില്ലെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റുമെങ്കിൽ അതാണ് ജീവിത വിജയത്തിൻ്റെ അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് ഇവിടെ പറയാതെ പറയുക. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു ടച്ച്, അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു തൊടൽ, മാജിക്കൽ ടച്ച്, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ അമ്മയുടെ ശരീരത്തിലെ ചൂട്, ഇതെല്ലാം സ്ട്രോക്കുകളാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ ഹഗ് ചെയ്യുന്ന സമയത്ത്,
ഈ ഹഗ്ഗിലൂടെ കിട്ടുന്നത് അതിഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഒരു നല്ല നിലയിൽ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ഒരാൾ വന്ന് ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പം ഈ ഒരു പോസിറ്റീവ് എനർജി അത് നമ്മുടെ കുട്ടിക്കാലം മുതലേ നമുക്ക് കിട്ടിയതാണ്. അത് മുന്നോട്ട് കിട്ടാനുള്ള സാധ്യതകൾ കുറഞ്ഞു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് പലപ്പോഴും ഹ്യൂമൻ റിലേഷൻഷിപ്പിലെ ലേക്ക് നമ്മളെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ നെഗറ്റിവിറ്റിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്നാണ് ഇവിടെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം ഒരു വാക്ക്, ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാക്ക് നമ്മളെ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് നമ്മളറിയാവുന്ന ഒരു വ്യക്തി നമ്മളെ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചതാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ അത്രമാത്രം ഗാഢബന്ധമുള്ള, പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുവെച്ചാൽ നമുക്കൊരു നോട്ടമോ ഒരു ചിരിയോ ഒരു തലോടലോ ഒന്നും തരാൻ പറ്റാത്ത വിധം നമ്മളെ അവരിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു ഇൻറ്റിമസി ഇല്ലാതാക്കുന്ന ഒരു റിലേഷൻഷിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. പരസ്പര റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്ത് കളയുന്ന ഒരവസ്ഥ, ഈ ഒരവസ്ഥയാണ് സത്യത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യം. നമ്മളൊരു ഒരു ഫംഗ്ഷന് പോകുന്നു, അവിടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണുന്നു, അയാളെ കാണാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷേ നമ്മളവിടെ ചെല്ലുന്നത്. അല്ലെങ്കിൽ ആ വീട്ടുകാർ നമ്മളെ കണ്ടില്ല എന്ന് നടിച്ചാൽ പോലും ഒരു പിണക്കത്തിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായും വളരെ നെഗറ്റീവായിട്ടുള്ളൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ട് മാറ്റും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക, അവിടെയാണ് നമ്മൾ പറയുന്ന ഒരു വാക്ക്. അപ്പോൾ അവിടെ അതിനെക്കുറിച്ചാണ് ഈ സ്ട്രോക്ക് തിയറി വളരെ ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. തിയററ്റിക്കലായിട്ട് എന്താണ് സ്ട്രോക്ക് നമ്മളോട് സംസാരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ തലം നമ്മൾ പറയുമ്പോൾ, എൻ്റെ തിയററ്റിക്കലി പറയുമ്പോൾ, ഇറ്റ് ഇസ് ഹങ്കർ ഫോർ സ്റ്റിമുലേഷൻ ആണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിന് വിശപ്പുള്ളതുപോലെ തന്നെ മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിന് സ്റ്റിമുലേഷൻസ് കിട്ടാനുള്ള, ശരീരത്തിനും നെർവസ് സിസ്റ്റത്തിനും എല്ലാത്തിനും സ്റ്റിമുലേഷൻ കിട്ടാനുള്ള ഒരു ഹങ്കർ, ഒരു വിശപ്പ്, അതാണ് സ്ട്രോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ മദേഴ്സ് മാജിക്കൽ ടച്ച്. അതിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളത് അതാണ് നമുക്ക് ആദ്യമായി സ്വീകാര്യമായിട്ടുള്ള സ്ട്രോക്ക്. ഈ സ്ട്രോക്കിൽ നിന്നാണ് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മ മൂക്കിൽ തൊട്ടിട്ട് ഇത് മോൻ്റെ മൂക്കാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അമ്മ ആജ്ഞ കാണിക്കുമ്പോൾ അതനുസരിച്ച് മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്ത് നമ്മളും അല്ലെങ്കിൽ കുട്ടികളും അതുപോലെ ആംഗ്യം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മ മിടുക്കനാണ് നീ എന്ന് പറയുമ്പോൾ കൂടുതൽ മിടുക്ക് കാട്ടി അമ്മയിൽ നിന്ന് കൂടുതൽ റെക്കഗ്നിഷൻ സ്റ്റോക്ക് വാങ്ങാൻ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ, കുട്ടികൾ പ്രയാസപ്പെടുമ്പോൾ എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പോസിറ്റിവിറ്റിയാണ്. സോ വി കോൾ ദിസ് ഈസ് എ യൂണിറ്റ് ഓഫ് സോഷ്യൽ റെക്കഗ്നിഷൻ. ഒരു സോഷ്യൽ ആനിമൽ എന്ന നിലയിൽ നമുക്കറിയാം, നമ്മൾ വളർത്തുന്നായ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംവേദിക്കും. ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ അടുത്ത് കാലിൽ വന്ന് ഇഴുകി നിൽക്കും പൂച്ചകൾ. അവർക്ക് ആ സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കൊരു ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ എത്ര അകത്തി നിർത്തിയാലും അവർക്ക് ആവശ്യമുള്ള അത് നമ്മുടെ അടുത്തേക്ക് ഓടി വരും. കൊച്ചുകുട്ടികളെ കാര്യം പറഞ്ഞു പോലെ, കൊച്ചുകുട്ടികൾ കളിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് ആവശ്യമുള്ളത് അമ്മയുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് അമ്മയിൽ നിന്ന് ആ സ്ട്രോക്ക് കിട്ടി, ഓക്കെ എന്നെ മോനെ എന്ന് ചോദിച്ചാൽ മതി ചിലപ്പോൾ, അല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ മതി, മോൻ നല്ലതാന്ന് പറഞ്ഞാൽ മതി. ആ സ്ട്രോക്കുമായിട്ട് അവൻ വീണ്ടും കളിക്കും, വീണ്ടും തിരിച്ചു വരും. ഇവിടെയെല്ലാം ഒരു ജീവി, ഒരു സോഷ്യൽ ജീവി എന്ന നിലയിൽ, ഒരു സോഷ്യൽ ടീച്ചർ എന്ന നിലയിൽ ഇത് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ലഭിക്കേണ്ട ഒരു കാര്യമാണ്. ദിസ് ഇസ് യൂണിറ്റ് ഓഫ് സോഷ്യൽ റെക്കഗ്നേഷൻ. ഇനി ഇതിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആ നെഗറ്റീവ് എന്നാണ്. ഈ ട്രാൻസാക്ഷൻ അനാലിസിസിൻ്റെ പിതാവ് എറിക്ബേൺ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്, ഒരു ഉമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെല്ലുന്നത്. ഒരു ഉമ്മ ഇല്ലെങ്കിൽ ഒരു തൊഴിൽ കിട്ടിയാലും അതൊരു സ്ട്രോക്കാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സ്ട്രോക്കാണ്. ഒരു ഉമ്മ എന്ന് പറയുന്ന, ഒരു ഹഗ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സ്ട്രോക്കാണെങ്കിൽ, അത് ലഭിക്കുന്നില്ല എങ്കിൽ ഒരു തൊഴിൽ കിട്ടിയാലും അതിൻ്റെ പ്രയോജനം ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു തൊഴിയെങ്കിലും കിട്ടാൻ, നമുക്കറിയാം ചില മനുഷ്യരുണ്ട് ഒരു അടി കിട്ടാതെ ഉറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട്. ഈ അടി അയാൾക്കൊരു സ്ട്രോക്കാണ്, അത് കിട്ടിയാൽ ഹീസ് ഹാപ്പി. അപ്പം ഇങ്ങനെ ഒരു തലമാണ് സ്ട്രോക്കുകൾ. അപ്പോൾ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് സ്ട്രോക്ക്, നെഗറ്റീവ് സ്ട്രോക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പോസിറ്റീവ് സ്ട്രോക്കിൽ അത് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാം
ഒരു നോട്ടം, ഈ നോട്ടത്തെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നോക്കാം. സ്നേഹഭാവത്തിലൊരു നോട്ടം നോക്കാം. കുട്ടികൾ മാർക്കൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പം, അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു മത്സരത്തിൽ വിജയിച്ച് വരുമ്പോൾ അവർക്കൊരു നോട്ടം ധാരാളം മതി. ആ നോട്ടത്തിന് ചില എന്താ പറയുന്നത് ഒരു ബോഡി എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നോട്ടം, ആ നോട്ടത്തിലൂടെ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടാം. എന്നാൽ തിരിച്ച് രൂക്ഷമായൊരു നോട്ടത്തിലൂടെ നെഗറ്റീവ് സ്ട്രോക്കും കിട്ടാം. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകാം. അതുതന്നെ വെർബൽ നോൺ വെർബൽ വാക്കുകൊണ്ടാകാം. ആ വെരി ഗുഡ്, മിടുക്കൻ, നല്ല മനുഷ്യൻ എന്ന് പറയാം. അത് ഒരു വെർബലാണ്, സംസാരത്തിലൂടെ, ലാംഗ്വേജിലൂടെ, ഭാഷയിലൂടെ സംസാരിക്കും. നോൺ വെർബൽ എന്ന് വെച്ചാൽ വെർബൽ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. നീ ഈ വീട്ടിൽ കയറി അന്ന് മുതൽ തുടങ്ങിയതായി ഈ വീടിൻ്റെ നാശം എന്ന് പറയുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? അത് വെർബലാണ്, പക്ഷെ നെഗറ്റീവാണ്. അതേ അർത്ഥത്തിൽ തന്നെ പറയും, നീ ഈ വീടിൻ്റെ വിളക്ക വന്ന് കയറി അന്ന് മുതൽ ഇതിന് അനുഗ്രഹം. ചില ബിസിനസ്സൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ അല്ലേ, ചില സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരു ബൈക്കിൽ പോയി ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അവിടെ വെർബൽ പോസിറ്റീവോ നെഗറ്റീവോ ആണ്. അപ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന സ്ട്രോക്കുകൾ, അത് വെർബൽ പോസിറ്റീവാണോ വെർബൽ നെഗറ്റീവാണോ എന്ന് നമ്മൾക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ വളരെ ക്രിട്ടിക്കലാണ്, നമ്മൾ വളരെ ഡിസിസീവാണ്, അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റലൊക്കെ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും പെരുമാറുന്നത്. ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു അനുമാനത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അവിടെയും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്, നമ്മൾ സംസാരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന വ്യക്തിക്ക് അതെങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളൊരു ചിന്ത. അങ്ങനെ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. എനിക്കും മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ വിൻ വിൻ സിറ്റുവേഷനാണ്, ഞാനും ജയിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരും ജയിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ജയിക്കുന്നത് പോലെ തന്നെ അവനും, അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ അവനും. ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വെർബൽ, വെതർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നോൺ വെർബൽ ആണെങ്കിൽ ഗെസ്റ്ററും പോസ്റ്ററും കൊണ്ടും, അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടും, ഒരുപക്ഷെ ടോൺ കൊണ്ട് പോലും നമ്മൾ പലപ്പോഴും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അംഗീകരിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. അവിടെയും ഈ സ്ട്രോക്കുകൾ, കാരണം നമുക്കൊരു ഒരു ഒരു നിമിഷ നേരത്ത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോയ ഡെലിവറി ചെയ്ത ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഒരുപക്ഷെ ജീവിതത്തെ നമ്മൾ ഒത്തിരി കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മാതാപിതാക്കളോടൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പെരുമാറേണ്ട വന്ന സാഹചര്യങ്ങൾ നമുക്കൊത്തിരി നമ്മുടെ പത്രം മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാം. ഈ സാഹചര്യങ്ങൾ ഒരു വാക്ക് പറഞ്ഞു പോയാൽ അത് പറഞ്ഞു പോയതിൻ്റെ ഇഫക്റ്റ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കാനാണ് ഈ സ്ട്രോക്കുകൾ നമ്മൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ വരുന്നത് കണ്ടീഷണൽ ആൻഡ് അൺകണ്ടീഷണൽ ആണ്. കണ്ടീഷണൽ അൺകണ്ടീഷണൽ നമുക്ക് പറയുമ്പോൾ അറിയാം, അൺകണ്ടീഷണൽ അതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രോക്ക്. അൺകണ്ടീഷണൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അപ്പം അൺകണ്ടീഷണൽ ആണ് ഏറ്റവും ബെസ്റ്റ്. എന്നുവെച്ചാൽ പ്രത്യേക മുൻവിധികളൊന്നുമില്ലാതെ ഒരാളെ അംഗീകരിക്കുക, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. പലപ്പോഴും സ്കൂളുകളിൽ, അല്ലെങ്കിൽ ചില സമൂഹത്തിൻ്റെ ചില തുറകളിൽ ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമ്മൾ നേടിയ ഒരു വിജയത്തിന് അൺകണ്ടീഷണലായിട്ട് നമുക്കൊരു സപ്പോർട്ട് കിട്ടും. പക്ഷെ അവരുടെ ചിലരുടെയൊക്കെ ജീവിതം അങ്ങനെ തന്നെയായിരിക്കും, ജീവിതത്തിലെ മുന്നോട്ട് കരുപിടിക്കുന്നത് ആ ഒരു അവസ്ഥയിലൂടെയായിരിക്കും. അൺകണ്ടീഷണൽ അൺകണ്ടീഷണൽ, അപ്പോൾ കണ്ടീഷണൽ ആണോ അൺകണ്ടീഷണൽ ആണോ, അത് പോസിറ്റീവാണോ നെഗറ്റീവ്, കണ്ടീഷണൽ പോസിറ്റീവ് ഉണ്ട്, കണ്ടീഷണൽ നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ കുട്ടിക്ക് മാർക്ക് മേടിച്ച് വരുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് നമുക്ക് പറയാം, നീ പരീക്ഷയ്ക്ക് എല്ലാത്തിനും എ പ്ലസ് മേടിച്ചാൽ ഞാൻ നിനക്ക് ഒരു സ്കൂട്ടർ സൈക്കിൾ മേടിച്ചു തരാം എന്ന് പറയുമ്പോൾ അത് കണ്ടീഷണലാണ്. പക്ഷെ അൺകണ്ടീഷണൽ എന്ന് പറയുന്നത് മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും ഞാനത് തരാം എന്ന് പറയുന്നത്. അതിൻ്റെ സിറ്റുവേഷൻസ് ഒന്നും പ്രാധാന്യമുള്ളതല്ല, അത് പലപ്പോഴും സ്പോണ്ടേനിയസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയാണ് നമ്മൾ കൃത്യമായിട്ടും കണ്ടീഷണൽ അൺകണ്ടീഷണൽ എന്ന് പറയുന്നത്. പിന്നെ മറ്റു തരം ചില സ്ട്രോക്കുകളുണ്ട്. ആ സ്ട്രോക്കിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സെൽഫ് സ്ട്രോക്കിംഗ് ആണ്. നമ്മളുടെ വ്യക്തിത്വത്തെ, നമ്മളുടെ പേഴ്സണാലിറ്റി ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു മെത്തഡാണ് സെൽഫ് സ്ട്രോക്കിംഗ്. സ്ട്രോക്ക് കിട്ടാതെ വരുമ്പോൾ ഞാൻ തന്നെ കൂടുതൽ പ്രാഗൽഭ്യമുള്ള ആളാണ്, കൂടുതൽ എഫിഷ്യൻ്റ് ആണെന്ന് സ്വയം നമുക്ക് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ, നമ്മുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്.
പലപ്പോഴും അതിന് നമ്മൾ മിറർ വർക്കിംഗ് എന്നാണ് പറയുന്നത്. മിറർ വർക്ക്, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ഒരു അഫർമേഷൻസ് കൊടുക്കാം. യു ആർ ഗ്രേറ്റ്, വളരെ പോസിറ്റീവാണ്. പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. നമുക്കറിയാം, നമ്മളൊരു പബ്ലിക് സ്പീച്ചിന് പോകുന്നു, എനിക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയാണ് അത് പോയി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? മറ്റുള്ളവരുടെ കോൺഫിഡൻസ് വളരെ വലുതാണ്, എങ്കിലും എനിക്ക് സ്വന്തമായ ഒരു കോൺഫിഡൻസ് വേണം, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ കോൺഫിഡൻസോട് കൂടി ആഡ് ചെയ്ത് എനിക്ക് മുന്നിൽ പോയി അത് കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കൂ. സോ ദിസ് കോൾഡ് സെൽഫ് സ്റ്റോക്കിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെൽഫ് സ്റ്റോക്കിംഗ്, എത്രമാത്രം നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്ന ചില സ്റ്റോക്കുകൾ ഇതാണ്, കൗണ്ടർ ഫിയറ്റ് സ്റ്റോക്കുകൾ. നല്ല സ്റ്റോക്കുകൾ കൊടുക്കേണ്ടതെന്ന് അറിയാം, പക്ഷേ അവിടെ സംഭവിക്കുന്ന ഇതാണ്, നല്ല അംഗീകാരങ്ങൾ കൊടുക്കുന്നതിന് പകരം അംഗീകാരത്തോടൊപ്പം ഒരു നെഗറ്റീവ് കൂടെ കൊടുക്കും. ചില നല്ല സുന്ദരമായ ഒരു കാറ്, ലക്ഷങ്ങൾ മുടക്കിയ ഒരു കാറ് മേടിച്ചുകൊണ്ട് വരും. കാർ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ചോദിക്കും, എങ്ങനെയുണ്ട് എൻ്റെ കാർ എന്ന് ചോദിക്കുമ്പോൾ, എല്ലാം നല്ലതാകട്ടോ, പക്ഷേ ഈ കളർ എവിടെ നിന്ന് കിട്ടി? ആരെങ്കിലും ഈ ലോകത്തിൽ ഈ കളർ മേടിക്കൂ എന്ന് ചോദിക്കുമ്പോൾ ആ സ്റ്റോക്കിനെയാണ് നമ്മൾ കൗണ്ടർ ഫിറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് അല്ല. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് പ്ലാസ്റ്റിക് സ്റ്റോക്സ്. നമ്മളൊരു പക്ഷേ നടത്തിയ ഒരു ഇവൻ്റ് കണ്ട് കാണത്തില്ല, ആ ഇവൻറ്റിനെ കുറിച്ച് നമ്മൾ ചോദിക്കുക, ഒരു പ്രസംഗമാകാം അല്ലെങ്കിൽ ഒരു സെമിനാർ ആയിരിക്കാം, നടത്തിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വണ്ടർഫുൾ, ഫാൻറ്റാസ്റ്റിക് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ സത്യത്തിൽ നമ്മളത് കണ്ടിട്ട് പോലുമില്ല. തീർച്ചയായും പ്ലാസ്റ്റിക് സ്റ്റോക്സ് ഒരു പരിധിവരെ പോസിറ്റീവാണ്. എന്നിരുന്നാലും സത്യസന്ധതയോടെ ഹൃദയപൂർവ്വം സ്റ്റോക്കുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് സ്റ്റഡീസ് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്റ്റോക്കുകൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ആ ഉപയോഗത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്, എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഈ സ്റ്റോക്കുകളുടെ ഉപയോഗം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നെല്ലാം നമുക്ക് മനസ്സിലാകാനുള്ള ഒരു പഠനമാണ് സ്റ്റോക്ക് തിയറിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി സ്റ്റോക്ക് തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ കാര്യത്തെ നമ്മൾ പറയുന്നത് സ്റ്റോക്ക് എക്കണോമി എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് മറ്റൊന്നുമല്ല, പലപ്പോഴും നമ്മൾ സ്റ്റോക്കുകൾ കൊടുക്കാറില്ല, കൊടുക്കേണ്ട സമയത്ത് നമ്മൾ സ്റ്റോക്ക് കൊടുക്കാറില്ല. അപ്പോൾ നമ്മളൊരു ക്ലാസ് നടക്കുന്നു, ആ ക്ലാസ്സിനെ കുറിച്ച് നല്ലൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കും. എന്താ കാരണം? കൊടുക്കണമെന്നുണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മുടെ ഒരു മാനറിസമാണത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ നല്ല വിജയശ്രീലാളിതനായി തിരിച്ചു വരുമ്പോൾ, പക്ഷെ നമ്മൾ വേണ്ട സ്റ്റോക്ക് കൊടുക്കത്തില്ല. കാരണം സ്റ്റോക്ക് കൊടുത്താൽ ഒരു കണ്ടീഷനിങ് പറയാറുണ്ട്, കൂടുതൽ സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ വഷളായി പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അങ്ങനെ കൂടുതൽ അങ്ങോട്ട് ലാളിക്കണ്ട എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു സാധ്യത. അതുപോലെ റിലീജിയസ് ആസ്പെക്ട്സിൽ അങ്ങനെ അറിയാം. അപ്പോൾ ക്രിസ്ത്യൻ ഡിനോമിനേഷനിലേക്ക് കടന്നു വരുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഒരാൾ കൂടുതൽ അഭിനന്ദിക്കുക, സെൽഫ് സ്റ്റോക്കിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക, ആത്മപ്രശംസ, അല്ലെങ്കിൽ ഒരാളെ കൂടുതൽ പ്രശംസിക്കുക എന്ന് പറയുന്നത് റിലീജിയസ് സിസ്റ്റം അനുസരിച്ച് അത് ശരിയല്ല. എപ്പോഴും ഒരു മിതത്വം പാലിക്കണം, അല്ലെങ്കിൽ എപ്പോഴും ഒരു വിനയമുണ്ടായിരിക്കണം, ഒരു താഴ്മയുണ്ടാകണം. കൂടുതൽ ശക്തിയോടുകൂടി പ്രശംസിക്കുന്ന ആ സ്വഭാവം ശരിയല്ല എന്ന് റിലീജിയസ് ഒരു സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ അംഗീകാരം കുറയ്ക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അർഹമായിട്ടുള്ള അംഗീകാരം കൊടുക്കേണ്ട സമയത്ത്, കാരണം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം, കൊടുക്കേണ്ട ആ ഒരു സമയം കഴിഞ്ഞു പോയാൽ, ഇപ്പം നമ്മൾ ബർത്ത്ഡേക്ക് ഒരു വിഷു കൊടുക്കുക, ബർത്ത്ഡേക്ക് ഒരു വിഷു, ബർത്ത്ഡേയുടെ അന്നല്ലാതെ പിറ്റേ ദിവസം കൊടുത്തിട്ട് കാര്യമാണ്. പിന്നെ ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം, പക്ഷെ അതിന് എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്? സോ കൊടുക്കേണ്ടത് കറക്റ്റ് സമയത്ത് കൊടുക്കുക. സോ ഗീവ് സ്റ്റോക്ക് യു വുഡ് ലൈക്ക് ടു ഗീവ്. എപ്പോഴാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴാണോ ആ വ്യക്തിക്ക് അത് സ്വീകരിക്കേണ്ടത്, അപ്പോൾ കൊടുക്കുക. അവിടുത്തെ സ്റ്റാർട്ടിങ് നമ്മൾ ഡോണ്ട് എന്ന് പറഞ്ഞാണ് എഴുതുന്നത്, ഡോണ്ട് ഗീവ്. ഈ ഡോണ്ട് നമ്മൾ എടുത്ത് കളയുക. ഇങ്ങനെ 5 ഡോണ്ടുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്കുമായിട്ടുള്ള ബന്ധത്തിൽ അംഗീകാരങ്ങൾ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടവന് കൃത്യമായ അംഗീകാരം കൊടുക്കുക. കൊടുക്കേണ്ട സമയത്ത്, കൊടുക്കേണ്ട അളവിൽ, കൊടുക്കേണ്ട രീതിയിൽ, കിട്ടുന്ന വ്യക്തിക്ക് അംഗീകാരയോഗ്യമായി കൊടുക്കുക. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റോക്ക് എക്കണോമി കൺസെപ്റ്റ്. ഗീവ് സ്റ്റോക്ക് യു വുഡ് ലൈക്ക് ടു ഗീവ്. ഓക്കെ, അടുത്ത് പറയുന്ന ആസ്ക് ഫോർ സ്റ്റോക്സ് യു വുഡ് ലൈക്ക് ടു ഗെറ്റ്. എപ്പോൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ചോദിച്ച് വാങ്ങുക. ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ സ്റ്റോക്കുകൾ ചോദിച്ച് വാങ്ങാൻ മടിക്കും. നല്ലൊരു ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഷൂസ് ഇട്ടുകൊണ്ട് വരുന്നു, പുതിയതാണ്, 12,000 രൂപയുടെ ഷൂസാണ്, പല രീതിയിലും ഒക്കെ കാണിച്ചിട്ടും ആരും നോക്കുന്നില്ല, ഒരു ഷൂസിനെ കുറിച്ച് ചോദിക്കുന്നു പോലുമില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായും, കാരണം ഇന്ന് കഴിഞ്ഞ് നാളത്തേക്ക് ആകുമ്പോൾ ആ സ്റ്റോക്ക്, ആ ഷൂസിൻ്റെ പുതുമ പോയി. അത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മളിടുന്ന ഡ്രസ്സ്,
അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് സാഹചര്യങ്ങളാണെങ്കിലും ഒരു സ്ട്രോക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ, കിട്ടുന്നില്ലെങ്കിൽ വി ഷുഡ് ഗെറ്റ് ഇറ്റ്. ഇതൊരു പ്രത്യേകതയാണ്, ചോദിച്ച് വാങ്ങുക. അപ്പോൾ സ്ട്രോക്ക് ചോദിച്ച് വാങ്ങാൻ നമ്മൾ ഭയങ്കര മടിയുള്ള ആളാണ്, അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചോദിക്കാത്തില്ല. അപ്പോൾ നമ്മൾ ചോദിക്കാനുള്ളൊരു മെത്തേഡ് ഇതാണ്, ഞാൻ ഇത് ചെയ്തു, ഇതിനേക്കാളും നല്ല രീതിയിൽ അത് ചെയ്യാമെന്ന് പറ്റുമോ, ഇല്ലെങ്കിൽ ഇത് നന്നായോ എന്ന് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. നമ്മൾ ചെയ്ത വർക്കാകാം, നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ആകാം, എന്താണെങ്കിലും. അപ്പോൾ അതിനൊരു പ്രൊവിഷൻ ഉണ്ട്, കാരണം അത് ആ അക്സെപ്റ്റൻസ് നമ്മൾ പൂർണ്ണമായിട്ടും റിസീവ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് മനസ്സിന് വിഷമമാണ്, പിന്നെ ഒരിക്കലും കിട്ടത്തില്ല. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ നിന്നൊരു സ്ട്രോക്ക് കിട്ടിയില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമം. ആ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ പിൽക്കാലത്ത് നമുക്ക് ആ വിഷമത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ലാതെ വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്ട്രോക്കുകൾ കൃത്യമായി ചോദിച്ച് വാങ്ങാൻ പഠിക്കുക. അടുത്ത് വരുന്നത് അക്സെപ്റ്റ് സ്ട്രോക്ക് യുഡ് ലൈക്ക് ടു അക്സെപ്റ്റ്. എപ്പോഴൊക്കെ സ്റ്റോക്കുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ സ്വീകരിക്കുക. സ്റ്റോക്ക് തരും, ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ പറയുന്നു ആ നല്ല ക്ലാസ്സായിരുന്നു, നല്ല ഉഗ്രൻ ക്ലാസ്സായിരുന്നു, കുഴപ്പമില്ല, സ്റ്റോക്കാണ്, എല്ലാം മനസ്സിലായി, ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ്, ഒരു ജീവിതത്തിൻ്റെ ഊഷ്മളമായ റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ തിരിച്ചു പറയുന്നത് ഇതിങ്ങനെയാണ്, ഞാനല്ല ഏതൊരു വ്യക്തി എടുത്താലും സ്റ്റോക്കിൻ്റെ ക്ലാസ് ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാനതിനെ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനത് അക്സെപ്റ്റ് ചെയ്യും, സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ചില സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും, ഈ സ്ഥാനമാനങ്ങൾ നമ്മളുടെ പദവിക്ക് പറ്റുന്നതാണോ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ സ്ഥാനമാനങ്ങൾ ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ശരിയാണ്, തെറ്റായൊരു കാര്യമല്ല, പക്ഷേ നമുക്ക് കിട്ടിയത് കൊടുക്കേണ്ട കാര്യമില്ല, ബിക്കോസ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നു, നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കളയാനോ നോ, വി ഷുഡ് അക്സെപ്റ്റ് ദ റിജക്ട് സ്റ്റോക്ക് യു ഡോണ്ട് വാണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ സ്റ്റോക്കുകൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഇതാണ്, നെഗറ്റീവായിട്ടുള്ള ഒത്തിരി സ്റ്റോക്കുകൾ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടെ സെൽഫ് കോൺഫിഡൻസും അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം തകർച്ചയിലെത്തുന്ന അവസരങ്ങളിൽ ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നത് കൊണ്ടാണ് കുഴപ്പം. എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നത്? അത് ഉപേക്ഷിച്ചേക്കൂ. ബുദ്ധൻ തൻ്റെ തന്നെ കാണാൻ വന്ന ഒരു ഭിക്ഷുവിനോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു സന്യാസിയോട് പറഞ്ഞ ഒരു കഥ നമ്മൾ ഓർത്തിരിക്കും. അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ബുദ്ധനെതിരായിട്ട് വിളിച്ചു പറയുകയാണ്. ഭരദ്വാജ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു നമ്പൂതിരിയാണ്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ്, വളരെ ശ്രേഷ്ഠനായൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി വന്ന് ഒരുപക്ഷെ ബുദ്ധൻ പ്രതീക്ഷിക്കാത്തതിലും കൂടുതൽ കാര്യങ്ങൾ മോശമായി, മറ്റൊന്നുമല്ല, ബുദ്ധൻ്റെ ആ സിദ്ധാന്തത്തിലൂടെ അനേകർ വഴിതെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് അദ്ദേഹം അവിടെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ നോക്കിയത്. അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇമോഷണലായി പോയി, ഇമോഷണലായപ്പോൾ പറയേണ്ടതും പറയേണ്ടാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞുപോയി. അങ്ങനെ പറഞ്ഞുപോയി, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബുദ്ധൻ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഈ തന്ന ഈ പൊതിക്കെട്ടുകൾ, അല്ലെങ്കിൽ ഈ തന്ന ഈ സമ്മാനങ്ങളൊന്നും ഞാൻ സ്വീകരിക്കാത്തത് കൊണ്ട് അതെല്ലാം നിങ്ങൾ പിറകി കൊണ്ടുപോകുള്ളൂ. ഞാൻ സ്വീകരിക്കാത്തടത്തോളം കാലം നിങ്ങളത് തിരിച്ചു കൊണ്ടുപോകുള്ളൂ എന്ന് പറയുന്ന ആ ഒരു മനോഭാവം. എന്താണത്? ആരൊക്കെയോ എന്തൊക്കെയോ കമൻസ് പറയുന്നു, ഈ കമൻസ് ഒന്നും നമുക്ക് സ്വീകരിക്കാൻ നല്ലതല്ലെങ്കിൽ അത് മനഃപൂർവ്വം സ്വീകരിക്കാതിരിക്കും. അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ റിജക്റ്റ് ചെയ്യുക. റിജക്റ്റ് ചെയ്യാൻ നമുക്ക് മനസ്സ് വരുന്നില്ല, കാരണം അത്ര വിലയേറിയ ഒരു വ്യക്തിയായിരിക്കും അത് പറയുന്നത്, അല്ലെങ്കിൽ അത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി, അതെങ്ങനെ ഞാൻ റിജക്റ്റ് ചെയ്യും? ഈ റിജക്റ്റ് ചെയ്യാതിരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലും പ്രശ്നമാണ് അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും കേട്ട് നമ്മൾ സ്വയം നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥ നമുക്കുണ്ടാകാറുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കുക, അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ തിരിച്ചറിവിലൂടെ മനസ്സിലാക്കുക. സ്റ്റോക്കുകൾ വേണ്ടേ? റിജക്റ്റ് ചെയ്യുക. ഒരാൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഓക്കെ, മോശമായിരിക്കാം, പക്ഷേ ലോകത്തിൽ ഞാനെന്ന വ്യക്തി എന്ന് പറയുന്നത് ഏറ്റവും യുണീക്കാണ്. ഞാൻ തന്നെയാണ്. എന്നെപ്പോലെ സൗന്ദര്യമുള്ള മറ്റാരും ഈ ലോകത്തിലില്ല, കാരണം ഞാൻ മാത്രമാണ്. എന്നെപ്പോലെ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ, അതിന് മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും മുന്തിയ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അവസാനത്ത് ഗീവ് യുവർ സെൽഫ് സ്റ്റോക്ക്. അപ്പം എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു കാര്യമാണ് അഞ്ചാമതായിട്ട് പറയുന്നത്, ഡോണ്ട് ഗീവ് എന്നല്ല, ഗീവ്. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമ്മൾ സെൽഫ് സ്റ്റോക്ക് കൊടുക്കുക.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എപ്പോഴൊക്കെ മാനസികമായി തളർന്നു പോകുന്നുവോ ആ സമയത്തൊക്കെ നമ്മളെ രക്ഷിക്കാൻ നമുക്ക് തന്നെ നൽകിയിട്ടുള്ള ഒരു വലിയ പ്രതിവിധിയാണ് സെൽഫ് സ്റ്റോക്ക്. സെൽഫ് സ്റ്റോക്ക് നമ്മൾ സ്വയം ആർജിക്കുക. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റോക്ക് എക്കണോമി സിസ്റ്റത്തിലൂടെ മറ്റുള്ളവർക്കും നമുക്കും പരസ്പരം ഏറ്റവും കൂടുതൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സിസ്റ്റം നമുക്ക് സ്വയമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇൻട്രാ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഞാനുമായിട്ടുള്ള റിലേഷൻ, ഒരു സെൽഫ് റിലേഷൻഷിപ്പ്, അത് ബെറ്റർ ആകും. അതുപോലെ ഇൻട്രാ പേഴ്സണൽ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ, വ്യക്തിപരവും സാമൂഹികപരവുമായ ബന്ധങ്ങൾ പരസ്പരം കൂടുതൽ ഊഷ്മളതയുള്ളതാക്കാൻ വേണ്ടി നമുക്കതിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിലെ സ്റ്റോക്ക് തിയറി എന്ന് പറയുന്ന ഭാഗം. ഇവിടെ ട്രാൻസാക്ഷൻ അനാലിസിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം സൈക്കോളജിക്കൽ ഗെയിംസാണ്. നമ്മൾ പോലും അറിയാതെ ഒരു ഓട്ടോ പൈലറ്റിക് മോഡിൽ, ഒരു സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന മാനസികമായ വ്യാപാരങ്ങൾ, ഇങ്ങനെയുള്ള വ്യാപാരങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വ്യാപാരങ്ങളെ ഏറ്റവും കുറയ്ക്കാൻ, അങ്ങനെയുള്ള മാനസിക ഗെയിംസിനെ ഏറ്റവും കുറയ്ക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തെറാപ്പി മെത്തേഡാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അംഗീകാരങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് എത്ര പോസിറ്റീവായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുവോ, ഒരുപക്ഷെ ഒരു വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിനെ പോസിറ്റീവായിട്ട് കാണാൻ നമ്മളെ കൊണ്ട് പറ്റും, ആ ഒരു മനോഭാവമാണ് ഏറ്റവും നല്ലത് എന്നാണ് ട്രാൻസാക്ഷൻ അനാലിസിസിലൂടെ ഈ സിസ്റ്റം പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തെക്കുറിച്ചുള്ള, ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഷെയറിങ്സും കൂടെ നമുക്ക് പങ്കുവയ്ക്കാം. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകുന്ന, കൊണ്ടുപോകുന്ന, അല്ലെ, നമ്മളെ കൊണ്ടുപോകുന്ന ഈ സ്റ്റോക്ക് തന്നെയാണ്, ഈ സ്റ്റോക്കുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. പക്ഷെ അതിനെ വേണ്ട രീതിയിൽ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോടെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ കൊടുക്കുന്ന സ്റ്റോക്ക് നമുക്കും അതുപോലെ നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവർക്കും സ്വീകാര്യമാണോ, ഇല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന സ്റ്റോക്കുകൾ എത്രമാത്രം നമുക്ക് ഗുണകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന്, എന്താ പറയുന്നത്, ഒന്ന് അപഗ്രഥിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ സ്റ്റോക്ക് തിയറി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ടൂളാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ. അപ്പം അതിനെ നമുക്ക് എങ്ങനെ കൂടുതൽ ശക്തിയോടുകൂടി ഉപയോഗിക്കാം എന്ന ഒരു ചിന്തയാണ് നമ്മൾ പങ്കുവച്ചത്. നിങ്ങളുടെ സ്റ്റോക്കുകളെ കുറിച്ച് പറയാം. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ, പേരൻറ്റിങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എപ്പോഴും നമ്മളൊരു ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ചെയ്യേണ്ടതാണ്. അതാണ് പേരൻറ്റിങ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അങ്ങനെ ക്വാളിറ്റി ടൈമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്നതെല്ലാം ഈ വ്യക്തിപരമായ അംഗീകാരങ്ങളാണ്. ഈ അംഗീകാരങ്ങൾ എത്രമാത്രം ഊഷ്മളമാകുന്നു അത്രമാത്രം നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ഭംഗിയുള്ളതാകും. അത് കുട്ടികൾ തമ്മിലാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും മാതാപിതാക്കൾ തമ്മിലാണെങ്കിലും അധ്യാപകരും കുട്ടികളുമാണ് ഏത് തലത്തിലും ഇതിൻ്റെ ഊഷ്മളത വളരെ പ്രത്യേകതയുള്ളതാണ് എന്നുള്ളതാണ് ഈ ഒരു തിയറിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ജ്യോതികുമാർ സാർ, നിങ്ങൾ ആരെ കാണാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറയാം. സാർ പറയും. നന്നായിരുന്നു ഈ സ്ട്രോക്കിനെ പറ്റി പറഞ്ഞപ്പോഴേ കാലം എത്ര മാറി, ഞാനത് ഓർക്കുകയായിരുന്നു. കാരണം പഴയ കാലത്ത് നമ്മളെ കാരണവന്മാരില്ലേ സർ, അവർ എന്തൊരു ഗാംഭീര്യവും എന്താണ്, അവരൊന്നും സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ അവരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്, അല്ലേ? അതെ അതെ, തീർച്ചയായും റിസർവ്ഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാണ്ട് മുമ്പിൽ നിൽക്കാനും തന്നെ പറ്റില്ല, അങ്ങനെയുള്ള ഒരു കാരണവന്മാരുള്ള കാലം ഉണ്ടായിരുന്നു. ആർക്കും തന്നെ പറ്റില്ല, അമ്മയുടെ പുറകിൽ നിന്നാണ് അച്ഛന്റെ മുമ്പിൽ ചെല്ലുന്നത്, അല്ലേ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ എത്തി ഇത്രയും ഗംഭീരമാക്കി കഴിയുന്നത്ര, ഇതൊക്കെ നമ്മൾ പഠിക്കാതെ തന്നെ കുറേയൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുന്നു. തീർച്ചയായും എപ്പോഴും നമുക്ക് കൂടുതൽ അത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.
ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ട്. അത് ഇത് ശരിക്കും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തലമുറക്ക് വലിയ എമംഗ് എന്താ പറയുക അവർ സെൽഫും, സാർ നേരത്തെ പറഞ്ഞില്ലേ ആ സെൽഫ് സ്ട്രോക്ക്, അതെ ഇനിയും പലപ്പോഴും നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മളതായ ഒരു എസ്റ്റീം ഉയർത്തിയെടുക്കാൻ സാധിക്കുമല്ലോ. തീർച്ചയായും ഇത്തരത്തിലുള്ളതൊക്കെ ഈ സൈസ് ക്ലാസ്സിലൂടെയാണല്ലോ സാർ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളത് അറിയില്ല ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് വളരെ നന്നായിരുന്നു ക്ലാസ്. തീർച്ചയായിട്ടും ഇനി എന്താ പറയേണ്ടത്, കുറേ കാര്യങ്ങൾ സാർ എന്താ പറയുക നമ്മളെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഈ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞ സംഭവം തന്നെ വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവാണ് കുട്ടികളുടെ ഇടയിൽ. അതെ അതെ, ഇതൊക്കെ ശരിക്കും അറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യവും അത് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് ശരിക്കും കൗണ്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. വളരെ നന്നായിരുന്നു സാർ, താങ്ക് യു. ഇതൊന്നും അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ സൃഷ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെ. ഇത് തിയററ്റിക്കലായിട്ടൊന്നും ഇല്ലെങ്കിലും എല്ലാം നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്, എവിടെയൊക്കെയോ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ അത് ഇച്ചിരിയോടെ ഭംഗിയായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഉപയോഗിച്ചാൽ കൂടുതൽ മനോഹരമാക്കാൻ പറ്റും. അതെ, ഒരു ചിട്ടയായിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് അതെ അതെ. അപ്പൊ അതിന്റെ ഒരു തലമാണിത്. അപ്പം അങ്ങനെയുള്ള ചിന്തകൾ അത് മനസ്സിലാക്കുക. വേറെ ആരാ പറയുന്നേ? ഞാൻ പറയാം. ഞാൻ ഇടയ്ക്കാ കയറിയത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, യാതൊരു സംശയവും ഇല്ല. കൊച്ചുകുട്ടികൾ തൊട്ട് മരിക്കാൻ കിടക്കുന്ന പ്രായം ചെന്ന കാരണന്മാർ വരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രോക്ക്. പക്ഷെ എന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ സാറിന്റെ അടുത്ത് പറയാം. ഞാൻ ഈ പാലിയേറ്റീവിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ചെറുപ്പക്കാരായ ചില പിള്ളേർ എന്റെ അടുത്ത് വരാറുണ്ട്, എന്നെ കൂടെ ചേർക്കാമോ, ഞങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു പയ്യനെ ഞാൻ വളർത്തിക്കൊണ്ടു വന്നു. വളർത്തിക്കൊണ്ട് വന്നു തന്നെയല്ല, ആ പയ്യന് ഇങ്ങനെ സ്ട്രോക്ക് കൊടുത്ത് അവൻ എന്ത് കാര്യം ചെയ്യാനും തയ്യാറായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് കിട്ടണം അല്ലെങ്കിൽ അയക്കണം ഒക്കെ അവനോട് പറഞ്ഞാൽ അതെല്ലാം ചെയ്യും. കൂടാതെ വീടുകളിൽ കൊണ്ട് മരുന്ന്, വീടുകളിൽ കോവിഡ് വന്നപ്പം വീടുകളിൽ കൊണ്ട് നമ്മൾ മരുന്ന് കൊടുക്കുമായിരുന്നു സഞ്ചിക്കത്താക്കി. അപ്പൊ അതൊക്കെ അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനൊരു യാത്രയിൽ പോന്നപ്പോ എന്തോ കാരണവശാല് എനിക്ക് അവനെ വിളിക്കാൻ പറ്റിയില്ല. ആക്ച്വലി എന്നോട് അങ്ങനെ ആരെയൊക്കെ വിളിക്കണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞില്ല. ഈ പയ്യനെ വിചാരിച്ചിരുന്നത് ഈ പയ്യനെ കണ്ടിട്ട് വലിയ പൊസിഷനിലായി, അതുകൊണ്ട് ഞാന് മനഃപൂർവ്വം വിളിക്കാതിരുന്നു. അല്ലെങ്കിൽ ഞാൻ വിളിക്കാതിരുന്നത് വളരെ അവനോട് ചെയ്ത ഒരു വലിയ അവഹേളനമായിട്ട് അവൻ കണക്കാക്കി. പിന്നീട് അവൻ ഒരു പരിപാടിക്കും വരാതായി, തന്നെയല്ല ഞങ്ങളെയൊക്കെ കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു നമ്മൾ എത്ര സ്ട്രോക്ക് കൊടുത്ത് വന്നാലും ചില ഒരു നിസ്സാര കാര്യം വരുമ്പോൾ ഇവരാ സ്ട്രോക്കിന്റെ ലെവലിൽ നിന്നുകൊണ്ട് ഇവരൊരു വലിയ ഉയർന്ന ലെവലിലായി എന്നുള്ളൊരു ചിന്തയിൽ പ്രവർത്തിക്കുകയും വിചാരിക്കുകയും ചെയ്യും. അതനുസരിച്ചുള്ള ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ അന്ന് വരെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നിരാകരിക്കുകയും അതിനെതിരെ അത് സ്ട്രോക്ക് കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നവരെല്ലാം കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു വന്ന വഴി മറന്നു പോകാന്നൊക്കെ പറയുന്നു. അതെ അതെ, അങ്ങനെ ഒരു കാര്യം ഞാൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയേ ഉള്ളൂ. തീർച്ചയായിട്ടും സംഭവിക്കാറുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മളെ വീടുകളിലെ നമുക്കറിയില്ല, പ്രായമുള്ളവര് വൈകുന്നേരം നമ്മുടെ എണ്ണയൊക്കെ പുരട്ടി തൊടിയിലേക്കൊക്കെ പോകുന്നതൊക്കെ സബ് സ്ട്രോക്കിന്റെ ഭാഗമാണ്. ടച്ച് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടാതെ വരുമ്പം നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ കൈ എണ്ണയൊക്കെ ശരിക്കും കൈ കൊണ്ട് തിരുമ്മി ശരീരം മുഴുവൻ എണ്ണയൊക്കെ തിരുമ്മി തുറത്ത് കൊടുത്ത് തൊടിയിലൊക്കെ പോയി അവിടെയുള്ള ചെടികളൊക്കെ നോക്കി അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അപ്പൊ ആ സമയത്ത് മുഴുവൻ ഇങ്ങനെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ പ്രോസസ്സുകളെല്ലാം ഈ സെൽഫ് സ്ട്രോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നമുക്കില്ലെങ്കിൽ നമ്മൾ സെൽഫ് സ്ട്രോക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. പക്ഷെ അറിഞ്ഞ് ചെയ്താൽ ഇച്ചിരിയോടെ പോസിറ്റീവ് ആയിരിക്കും. അബ്ദുൽ സാറെ, റഷീദ് സാറെ പറയും. പിന്നെ കൊറേ കണ്ടിട്ട് നമ്മള് ഞാന് ക്ലാസ് ഫുള്ളായിട്ട് കേട്ടില്ല, ഇടയ്ക്ക് പ്രെയർ വന്നോണ്ട് ബ്രേക്കായി പകുതി കേട്ടുള്ളൂ. പിന്നെ അതിന്റെ ശേഷം ഇപ്പൊ വന്ന് പ്രെയർ കഴിഞ്ഞപ്പോ വന്ന് കേറിയുള്ളൂ. കുഴപ്പമില്ല, ഞാനൊരു ഇതിന്റെ മുമ്പ് ഒരിക്കൽ കൂടെ ഒരു പ്രാവശ്യം കേട്ടിരുന്നതാണ് ഈ ക്ലാസ്. ഒന്നുകൂടി കേട്ടപ്പോ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയി കാര്യങ്ങള്. ഈ സ്ട്രോക്കിന്റെ പ്രാധാന്യം തന്നെയാണ് സാറ് പറഞ്ഞപ്പോ. ഈ പിന്നെ സ്ട്രോക്ക് കൊടുക്കാതിരുന്നാലുള്ള അതിന്റെ നെഗറ്റീവ് എഫക്റ്റ്, അതൊരു
യാഥാർത്ഥ്യം തന്നെയാണ്. അതെ അതെ, അത് പിന്നെ സ്ഥിരമായിട്ട് ഒരു ഒരാളെ പരിഗണിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഒരു പരിഗണന ഇല്ലാതെ വരുമ്പോഴേ അത് പെട്ടെന്ന് അത് ഫീൽ ചെയ്യും. ആ സ്റ്റോക്ക് കൊടുത്ത് ഇപ്പൊ ജോബി സാർ പറഞ്ഞ പോലെ അങ്ങനെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കിട്ടാതെ വന്നപ്പോ പെട്ടെന്ന് വേറൊരു നെഗറ്റീവ് തലത്തിലേക്ക് മാറിപ്പോവാ. ഇങ്ങനെ ഒരു സർവീസിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം, അപ്പോഴേ ഇങ്ങനെയുള്ള പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുള്ളൂ. പിന്നെ എന്താണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇതും പിന്നെ സെൽഫായിട്ട് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് പിന്നെ കിട്ടുന്നുണ്ട്, അതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആകുമ്പോ പിന്നെ ആരുടെ നിന്നുള്ള ഒരു പിന്നെ അംഗീകാരം കിട്ടിയില്ലെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ശശി, മനുഷ്യൻ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് കടന്നു പോകും. ഇങ്ങനെ സെൽഫ് സ്റ്റോക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സ്പൂൺ ഫീഡിംഗ് എന്ന് പറഞ്ഞ കുട്ടികളുടെ കാര്യം പറയാറില്ലേ, സ്പൂൺ ഫീഡിംഗ്. നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, അവർക്ക് സ്വന്തമായി പഠിക്കാനുള്ള അവസ്ഥ ഇല്ലാതായിപ്പോ. കുട്ടികളെ അപ്പുറത്തും ഇപ്പുറത്തും അച്ഛനും അമ്മയും ഇരുന്ന് അല്ലെങ്കിൽ അമ്മ ഇരുന്ന് ഒത്തിരി പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം 10-ാം ക്ലാസ് കഴിഞ്ഞ് 15 കോളേജിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ഈ സ്പൂൺ ഫീഡിങ്ങിന്റെ ഇഫക്റ്റ് ഇല്ലാതായിപ്പോ. അങ്ങനെ വരുമ്പോൾ അവർക്ക് സെൽഫായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാ വരുന്നത്. അവർക്ക് കൊടുക്കുന്ന സ്റ്റോക്ക് ഇച്ചിരി കൂടിപ്പോയി, കൂടുതലായി പോവാ. അപ്പൊ അതുകൊണ്ടും ചിലപ്പോ അങ്ങനെ സംഭവിക്കാം. അപ്പൊ അവർക്ക് കൊടുക്കുന്നതിനൊക്കെ ഒരു പറഞ്ഞ പോലെ ഒരു പരിധിയൊക്കെ ഉണ്ട്. അതാണ് യഥാർത്ഥ അളവിൽ യഥാർത്ഥ സമയത്ത് യഥാർത്ഥ രീതിയിൽ കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം അതാണ്. ചിലപ്പം അവരത് മിസ്യൂസ് ചെയ്ത് പോകാം, മിസ്യൂസ് ചെയ്യാം, കാരണം മനുഷ്യരല്ലേ, എല്ലാവരും മനുഷ്യരല്ലേ. എന്റെ ഒരു സുഹൃത്ത് ഒരു അനുഭവം പറഞ്ഞു, ഞാൻ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യനായിരുന്നു, എന്നെക്കാളും ഒരു ചെറിയ ഒരു പയ്യനായിരുന്നു. അപ്പൊ പുള്ളി പിന്നെ ഈ +2 പഠിക്കുമ്പോ കോമേഴ്സ് ഗ്രൂപ്പ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പൊ അതില് പിന്നെ ഇതില് ഒരാളെ ഒരു അധ്യാപകനെ ഇവന് ഭയങ്കര ഇഷ്ടമാണ്, അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന അധ്യാപകനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവൻ ഈ ക്ലാസ്സിൽ ഈ അധ്യാപകന്റെ സബ്ജക്ട് വളരെ നന്നായി പഠിക്കും, അതുപോലെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളെക്കാളും ഒന്നാമനായിട്ട് ഈ കുട്ടി ഉണ്ടാവുകയും ചെയ്യും, ഏറ്റവും ബെസ്റ്റ് ആണ്. പക്ഷെ വേറെ ഒരു ക്ലാസ്സിലും പിന്നെ ഇവന് അത്ര ബ്രൈറ്റ് അല്ല, അതുപോലെ വളരെ ബിലോ ആവറേജ് ആണ് മറ്റുള്ള ക്ലാസ്സുകളിലൊക്കെ. പക്ഷെ ഈ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് ആണ്, കാരണം ഈ അധ്യാപകൻ ഇവനെ പിടിച്ച് പിന്നെ ഇവൻ നമ്മുടെ ഗോൾഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ ഇടയിൽ ഇവനെ നിർത്തിയിട്ട് നന്നായിട്ട് പ്രശംസിക്കും. അപ്പൊ ഈ പിന്നെ അധ്യാപകന്റെ വിചാരം എന്താ വെച്ചാല് ഈ കുട്ടി എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു, റിസൾട്ട് വന്നു നോക്കുമ്പോ ഈ അധ്യാപകന്റെ അക്കൗണ്ടൻസിയിൽ മാത്രം ഈ കുട്ടിക്ക് നല്ല മാർക്ക്, ബാക്കിയുള്ളതിലെല്ലാം വളരെ കുറവ്. അപ്പൊ അങ്ങനെ പിന്നെ ഈ അധ്യാപകൻ കുട്ടികളുടെ ഇടയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഇടയിൽ വെച്ച് വിളിച്ചിട്ട് എല്ലാരെയും മുമ്പിൽ വെച്ച് പറഞ്ഞു, നീ ഇപ്പൊ ഗോൾഡ് ആണ് എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ മുക്ക് കൊണ്ടാണല്ലേ, മുക്കാണല്ലേ, ഞാൻ ഇപ്പോഴത് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു. കാരണം മറ്റുള്ളത് ഇത് മാത്രം എനിക്ക് ഇത് മാത്രം പഠിച്ചാൽ മതിയോ, മറ്റുള്ളൊന്നും പഠിക്കാതെ എങ്ങനെ പാസ്സാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ഇവനെ എന്താക്കി, അന്നാണക്കടാക്കി. അതോടുകൂടി ഇവൻ അവിടെ പഠിത്തം ഉപേക്ഷിച്ചു എന്നാണ് പറയാം. അത് അങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇതിപ്പോ എല്ലാവരും ഒരേ പാറ്റേണിലല്ലോ വരുന്നത്. ഈ കൊച്ചിന് ഇത് സ്റ്റോക്ക് എടുത്തോണ്ട് ആ വിഷയത്തിൽ മാത്രം നന്നായിട്ട് പഠിച്ചു വന്നു. അതെ, അപ്പോ പിന്നെ നമ്മള് കുട്ടികളൊക്കെ എല്ലാവരും പിന്നെ എല്ലാവരും അത് കണ്ടറിഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ രംഗത്തും ഉയർത്താൻ കഴിയും എന്നുള്ളതാണ് പിന്നെ ഞാൻ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെയാണ്. അല്ല, അത് ശരിയാ. നമ്മൾ ചില സബ്ജക്റ്റുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഒരു പാറ്റേൺ, ഒരു പ്രത്യേക രീതിയൊക്കെ കൊണ്ട് ആ സബ്ജക്റ്റുകൾ നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട് മാറും. ചിലപ്പോൾ അതായിരിക്കും പിന്നെ മുന്നോട്ടുള്ള പഠിത്തത്തിനൊക്കെ അത് അത് തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറിന്റെ ആക്സെന്റും ഒക്കെ കണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തോന്നി അങ്ങനെ പോകുന്ന ആളുകൾ. അതെ, പിന്നെ അതേ അധ്യാപകനിൽ തന്നെ നെഗറ്റീവ് സ്റ്റോക്ക് കിട്ടിയപ്പോൾ എല്ലാം അവിടെ അവസാനിക്കും ചെയ്തു. നെഗറ്റീവ്, ഒരു നെഗറ്റീവ് സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് എല്ലാം പോകും, അതായി കുഴപ്പം. അതാണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇമോഷണലിനെ ബേസ് ചെയ്ത് അത് ഇമോഷണലി സ്റ്റേബിൾ ആക്കിയിട്ട് വേണം സ്റ്റോക്ക്. അതായത് നമ്മൾ കൊടുക്കുന്നതിന്റെ അളവ് കൂടി പോകുന്നുണ്ട്. അപ്പൊ ഈ സാറ് വളരെ കൂടുതൽ പുള്ളിക്ക് കൊടുക്കുന്നുണ്ട്, പുള്ളിക്ക് നന്നായി. പക്ഷെ മറ്റുള്ളവർ കൊടുക്കാത്തപ്പം പുള്ളി മറ്റേ ചെടി ചാഞ്ഞു പോയ പോലെ അങ്ങ് ചാഞ്ഞു പോയി. ബേബി സാറേ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഒടുവില്ല സാറേ, എനിക്ക് വേറെ അരമണിക്കൂറേ ഞാൻ കേട്ടുള്ളൂ ഈ ക്ലാസ് കേട്ടപ്പോ. ഈ സ്ട്രോക്കിന്റെ കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ യഥാർത്ഥത്തില് ഒരു
ഒരു ചെറിയൊരു അനുഭവം പറയാൻ ആഗ്രഹം. ഞാന് 95 കാലഘട്ടത്തില് ഒരു PhD ചെയ്യാൻ പോയപ്പോ കേരളത്തിൽ പോയത് തിരിച്ചു വന്നപ്പോ എനിക്ക് ഒരു ബസ്സെ കയറാൻ നിന്ന് കഴിഞ്ഞപ്പോ മൂവാറ്റുപുഴ സൂപ്പർ എക്സ്പ്രസ്സാ. അപ്പോഴവര് പറഞ്ഞു നിന്ന് ആരെയും കൊണ്ടുപോകത്തില്ല, എല്ലാ നിൽക്കുന്നവരെല്ലാം ഇറങ്ങി പോകണം. അപ്പൊ ഞാൻ പുറകിൽ ഒരു സീറ്റ് പോയിരുന്നു. അപ്പൊ കണ്ടക്ടർ പറഞ്ഞു ഇരിക്കുന്നൊക്കെ കൊള്ളാം, ആരെങ്കിലും വന്നാൽ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. എന്നാലും ആരും വന്നില്ല, ഇറങ്ങിപ്പോയില്ല. ഞാൻ തിരിച്ച് ഞാൻ 95 കാര്യമാണേ, മൂവാറ്റുപുഴ വന്ന് ഇറങ്ങി കഴിഞ്ഞു ഞാനൊരു താങ്ക് യു പറഞ്ഞു. അപ്പൊ അടുത്ത മാസം വീണ്ടും ഞാൻ വന്നപ്പോൾ ഈ ഞാനിങ്ങനെ ക്യൂ നിന്നപ്പോ ഈ കണ്ടക്ടർ എന്നെ വിളിച്ചു കയറ്റി. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്താണെന്ന്. അപ്പൊ ഞാൻ ഇയാളെ അടുത്ത് ഇറങ്ങി ചോദിച്ചപ്പോ ഞാൻ താങ്കളെ നോക്കി വെച്ചിരുന്നു, താങ്കൾ അന്ന് ഇറങ്ങിപ്പോയപ്പോ ഒരു താങ്ക് യു പറഞ്ഞില്ലെന്ന്. ഒരു മാസം കഴിഞ്ഞ് നോക്കി വെച്ച് എന്റെ ഫേസ് കണ്ട് എന്നെ അയാള് വിളിച്ച് ആ വണ്ടി കയറ്റി. അപ്പൊ ഞാൻ അന്ന് തൊട്ട് ഓർക്കുന്ന ഒരു കാര്യമാണ്, ഒരു നമ്മൾ പറയുന്ന ഒരു താങ്ക് യു എന്ന് പറയുന്ന ഒരു വാക്കിനുള്ള ഒരു വലിയ എത്രമാത്രം വില. കാരണം ശരിക്കും ഇതായിരിക്കും അതേ വേഴാമ്പലിനെ പോലെ കൊതിച്ചിരുത്തായിരിക്കും. ഞാൻ വെറുതെ ഞാൻ സാറിന് പറയുന്ന കൂട്ടത്തില, പക്ഷെ ആ ഒരാള് ഇത് നോക്കി വെച്ച് ഒരു മാസം കഴിച്ച് ശ്രദ്ധിച്ച് ഒരിക്കലും നമുക്കത് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ മനസ്സിലായില്ല ഇത്രമാത്രം ഒരു വിലയുണ്ട്. നമ്മൾ ബോധപൂർവം കൊടുത്തൊന്നുമല്ല, ആക്സിഡന്റ് ആയിട്ട് വന്നതാണെങ്കിലും ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഒരു ഇതോടെ പറയാ. എന്റെ അടുത്ത് ഒരു അച്ഛൻ പറഞ്ഞു, അതായത് ഞാൻ 103 വയസ്സായതിനു ശേഷം മരിച്ചു. അദ്ദേഹം ഈ സാറിന് നമ്മളെല്ലാം പഠിക്കുന്നത് രാമ കിൽഡ് സ്നേക് ആൻഡ് സ്നേക്ക് ഈസ് കിൽഡ് ബൈ രാമ ആണല്ലോ. ഈ അച്ഛൻ ഇച്ചിരി സ്മാർട്ട് ആയിരുന്നുകൊണ്ട് അച്ഛൻ കൂട്ടിച്ചേർത്തു ചാണ്ടി കിൽഡ് സ്നേക് ആൻഡ് സ്നേക്ക് ഈസ് കിൽഡ് ബൈ ചാണ്ടി. അപ്പൊ എന്നാന്നറിയോ, ആ സാറ് അവിടെ വെച്ച് അടി കൊടുത്തു. ഇത് എന്നോട് പറയുന്ന 102 വയസ്സില്ല. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അധ്യാപകർ ഒരു കാര്യം ചെയ്യണം, ഒരിക്കൽ പോലും ഒരു കുട്ടിയെ ഇങ്ങനെ മുറി വേപ്പിച്ച് വിടരുത്. ആ ഒരു വാക്ക് അച്ഛൻ പറഞ്ഞ 95 വർഷം അച്ഛൻ ഇത് ഓർത്തോണ്ടിരുന്നു. ഓ ശരി. ആ അതായത് നമ്മൾ ഈ പറയുന്ന പ്രത്യേകിച്ച് അധ്യാപകരായ നമ്മളുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്, നമ്മൾ പോസിറ്റീവ് കൊടുത്തില്ലേ പോലും ഈ നെഗറ്റീവ് കൊടുത്ത് നീ ശരിയാകുകയല്ല മുടിഞ്ഞു പോകുന്ന അങ്ങനെ പറഞ്ഞു. ആ അത് തന്നെ, അത് ഭയങ്കരമായിട്ട് അവരെ ഇടിച്ചു താഴ്ത്തുന്ന തുല്യമാണ്. സാറേ ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. പ്രത്യേകം നന്ദി, മുഴുവൻ കേൾക്കാൻ ഒത്തില്ല എങ്കിലും പ്രത്യേകമായ നന്ദി സാറേ. ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ആയതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. ഓക്കെ, താങ്ക് യു സാർ. സാറേ താങ്ക് യു പറഞ്ഞതിനെ കുറിച്ച് ഒരു വാക്ക് ഞാനും പറഞ്ഞോട്ടെ? ആ പറയൂ സാർ, അനുഭവങ്ങളല്ലേ നമുക്ക് ഏറ്റവും. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ താങ്ക് യു പറയുന്ന ഒരു നേച്ചർ എനിക്കില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ മെഡിറ്റേഷന് വന്നപ്പോഴാണ് ഈ താങ്ക് യു പറയണം പറയണം എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നത്. അപ്പൊ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള നിലയിൽ അത് എല്ലാ അവസരത്തിലും കിട്ടുന്ന അവസരത്തിലൊക്കെ പറയണം എന്നുള്ള രീതിയിലായി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ ബസ് ഈ സാറ് പറഞ്ഞാൽ കണ്ടക്ടറോട് ഞാൻ താങ്ക് യു പറയാറുണ്ട്, ചില കണ്ടക്ടർ വെൽക്കം തിരിച്ചു പറയാറുണ്ട്. അതുകൂടാതെ ഓട്ടോറിക്ഷ കയറി നമ്മളെ ഇവിടെ കൊണ്ട് ഇറക്കി കഴിയുമ്പോ അവന് പൈസ കൊടുത്തു കഴിയുമ്പോൾ താങ്ക് യു പറയാറുണ്ട്. അതുപോലെ തന്നെ കടയിൽ കയറി നമ്മള് ബില്ല് കൊടുത്തു കഴിയുമ്പോ ആ സെയിൽസ്മാനോട് നമ്മൾ താങ്ക് യു പറയുമ്പോ അവർക്ക് നമ്മളൊരു പ്രത്യേക ബഹുമാനമാണ്. പിന്നെ ചില ആൾക്കാരോട് നമ്മൾ താങ്ക് യു പറയുമ്പോൾ ഇവന് ഏത് ഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയാണെന്നുള്ള രീതി നമ്മൾ നോക്കാറുണ്ട്. ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ട ആവശ്യം ഇല്ലാത്തോണ്ട് എന്താ അവര് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഭാര്യയാണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ട്. അസാധാരണമായിട്ടൊരു സാധനം അല്ലേ? അപ്പൊ ഈ താങ്ക് യു പറയുന്നത് എന്താണേലും സാറേ ഭയങ്കര ഒരു എഫക്ട് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഈ താങ്ക് യു പറയുന്നത്. അപ്പൊ അത് നല്ലൊരു കാര്യമാണ് സാറ് ചെയ്തത്. അത് അതിന്റെ ഗുണം സാറിന് കിട്ടുകയും ചെയ്തു. ഇനി ഇതുപോലെ പല ഗുണങ്ങളും അതുകൊണ്ട് കിട്ടും തീർച്ചയാണ്. താങ്ക് യു. നമ്മളെ വിദേശത്തുനിന്നൊക്കെ വരുന്നവര് നമ്മളോട് താങ്ക്സ് പറയും എപ്പോഴും. എന്നെ പറഞ്ഞാലും താങ്ക്സ് പറയുള്ളൂ. വിദേശത്ത് ഇപ്പൊ ലണ്ടനിൽ നിന്നൊക്കെ വരുന്നവരുടെ ഒരു കൾച്ചർ തന്നെയാ, അവർക്ക് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അവിടെ തല്ലി കിട്ടും എന്ന് പറഞ്ഞ പോലെയാ. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ വിഷമാ സാറി പറഞ്ഞാ തീർന്നു പോകുന്ന അവർക്ക്. അതെ അതെ, കറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു നണക്കെട് പോലെയാ. അനിലമ്മ പറയും. സാറേ ചില ലാംഗ്വേജിന്റെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ചില ലാംഗ്വേജിൽ അങ്ങനെയാണ് ആ താങ്ക്സ് പറഞ്ഞിരിക്കണെങ്കിൽ. ഇപ്പൊ ഇംഗ്ലീഷ് അങ്ങനെ ഒരു നല്ല ഭാഷയാണല്ലോ. നമ്മളെ കൾച്ചർ അങ്ങനെ അല്ലാത്തോണ്ടാണ് നമുക്ക് ഇത് ഒരു പുതുമയായിട്ട് തോന്നുന്നത്. നമ്മളെ താങ്ക്സിനേക്കാളും കൂടുതൽ പറയുന്നത് സോറി അല്ലേ? സോറി. അതെ 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 അതെ. കാരണം നമ്മൾ എന്തും ചെയ്ത് തെറ്റിയും തിരിഞ്ഞും പോകുമല്ലോ. സാർ ഈ സ്ട്രോക്കിന്റെ കാര്യത്തില് സ്ട്രോക്കിന്റെ അത് പറഞ്ഞല്ലോ. ഇപ്പം പിന്നെ ഈ ദൂരെ ജോലി ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ, അപ്പഴ് ഇപ്പം ഞങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന തന്നെ ഒരു കസിൻ മോനായിരുന്നു. അപ്പൊ അവൻ അമ്മ ജോലിക്ക് പോകുന്ന അമ്മയുടെ സാരി ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ആ അവസാനം ഉടുത്തിട്ട് പോകുന്ന സാരി ഇങ്ങനെ കിടക്കുമ്പോഴും ഇങ്ങനെ അത് കൊണ്ട് നടക്കുമായിരുന്നു.
അപ്പൊ അത് അതിന്റെ ആ ഒരു പ്രത്യേകത അതെന്താണ് അതില് നമ്മളെന്താ പറയുക? അത് സ്ട്രോക്ക് അല്ല, അത് ഇച്ചിരി ഒരു എന്തായാലും പറയുന്നത് റിലേഷൻഷിപ്പിന്റെ ഒരു പ്രോബ്ലം ആണത്. അമ്മയുമായിട്ടുള്ള അറ്റാച്ച്മെന്റിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അവനത് സ്ട്രോക്ക് ആയിട്ടായിരിക്കും എടുക്കുന്നത്. പക്ഷെ അത് അതൊരു നെഗറ്റീവിറ്റി വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അതൊക്കെ കല്യാണം കഴിക്കുമ്പോ എന്താകും അവന്റെ അവസ്ഥ? അല്ല അല്ല, അത് അപ്പോഴും മാത്രം. ഇപ്പൊ വലിയ ഇതായി മക്കളുമായി, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. അപ്പൊ ആ വരുന്നത് വരെ എനിക്ക് തോന്നുന്നു അപ്പോഴൊക്കെ കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയപ്പം ഉള്ള അവസ്ഥയായി. അതൊരു അറ്റാച്ച്മെന്റിന്റെ ഒരു പ്രോബ്ലം ആണ്. അറ്റാച്ച്മെന്റ് നമുക്കത് അതിന് കോമ്പൻസേറ്റ് ചെയ്യാനാണ് അദ്ദേഹത്തിന് സാരി ആണെങ്കിലും മതി, അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് ഇത് മതി എന്നുള്ള ഒരു ഇതായിരിക്കും. അത് എടുത്ത് നനയ്ക്കാൻ സമ്മതിക്കില്ല, സമ്മതിക്കത്തില്ല. പോകുന്ന അവന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉടുത്തിട്ട് അങ്ങനെ വെച്ചേക്കും. കൂടെ ആകാതെ തന്നെ വന്ന് അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഉടുത്തു എന്നുള്ള രീതിയിലാക്കിയിട്ട് വെച്ചിട്ട് പോകുമായിരുന്നു. പുള്ളിയെ സംബന്ധിച്ചോളം അതൊരു സ്ട്രോക്കാണ്, പുള്ളിയെ സംബന്ധിച്ചോളം അതൊരു സ്ട്രോക്കാണ്, അത് ശരിയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോ അത് സ്ട്രോക്ക് അല്ല, അതായി കുഴപ്പം. ഇപ്പോഴൊന്നും വേണ്ട, അയാൾക്ക് രാത്രി ഉറങ്ങാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ഒരു തേർഡ് സ്റ്റാൻഡേർഡിലോ ഫോർത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോഴ് ആ സമയത്തൊക്കെ ഒരു സാധാരണ അതൊക്കെ സംഭവിക്കാറുണ്ട്. അതിങ്ങനെ എടുത്ത് പ്യുവർ അറ്റാച്ച്മെന്റ് ആണ്. പിന്നെ വേറെ പ്രശ്നമൊന്നും, ഞാൻ പെട്ടെന്ന് സാറ് ഈ സ്ട്രോക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഓർമ്മ വന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഏറ്റവും പോസിറ്റീവ് ആണ്. ചിരിയാണ് അതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സ്ട്രോക്ക് മെത്തേഡ്, ചിരിക്കുക. ചിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പെട്ടെന്ന് ഒരാളെ നോക്കി ചിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പുള്ളിക്ക് എന്നെ അറിയാമായിരിക്കുമോ, അല്ലെങ്കിൽ ഇത് പണ്ട് പരിചയമാണ്, ഞാൻ ഉദ്ദേശിച്ച ആളാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കും. നമ്മൾ ഒരാൾ പെട്ടെന്ന് ചിരിക്കുമ്പോൾ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കും. നമ്മൾ ആ കണക്ടിവിറ്റി ഒക്കെ കണക്ട് ചെയ്യാൻ നോക്കി നോക്കും. അപ്പൊ അതൊരു പോസിറ്റിവിറ്റി ആണ്. ഒരിക്കലും ചിരിക്കുന്ന ഒരാളോട് നമ്മൾ നെഗറ്റീവായിട്ട് പറയാറുണ്ടോ? ഒരിക്കലും പറയാറില്ല. അതുപോലെ ഇപ്പൊ ഒരു എന്റെ മാമൻ തന്നെയാണ്, അപ്പച്ചി നേരത്തെ അച്ഛന്റെ പെങ്ങള് നേരത്തെ മരിച്ചു. അപ്പോഴ് മാമൻ എനിക്ക് തോന്നുന്നു 94 ഒക്കെ വയസ്സ് കഴിഞ്ഞിട്ടാണ് മാമൻ മരിച്ചത്. പക്ഷെ മാമൻ എല്ലാ പണ്ടും അത് തന്നെയായിരുന്നു. പക്ഷെ ഈ മണിക്കൂർ സാറ് പറഞ്ഞതുപോലെ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ദേഹം മുഴുക്ക എണ്ണ ഏകദേശം ഇങ്ങനെ തടവി 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 അങ്ങനെ ഇരിക്കും, ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ. അപ്പം അത് സാറ് പറഞ്ഞ പോലെ സെൽഫ് അതുപോലെ അതുപോലെ പറയത്തില്ലേ, നമ്മൾ ഡിപ്രഷൻ കൂടിയ ആളുകൾ, ഇപ്പൊ സ്ത്രീകൾക്കാണല്ലോ പൊതുവെ ഡിപ്രഷൻസ് എല്ലാം, അങ്ങനെ വരുന്നവർക്ക് ഈ കുഴമ്പ് തേച്ചുള്ള കുളി എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുഴമ്പ് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കഴുകി കളയണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. കഴുകി എടുക്കാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല, നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ച് കഴുകണം. അപ്പൊ ആ സമയത്ത് മുഴുവൻ നമുക്ക് അപ്ലൈ ചെയ്യുന്ന സ്ട്രോക്കാണ്. അപ്പൊ ഡിപ്രഷനുള്ള ആളുകളോട് പറയുന്ന ഒരു ഒരു മെഡിസിൻ, നമ്മുടെ തെറാപ്പി സ്റ്റൈൽ ട്രാൻസാക്ഷൻ അനാലിസിസ് സ്ട്രോക്ക് തെറാപ്പി പറയുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുഴമ്പ് ഒരു മാസം ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കുഴമ്പ് വെച്ച് കുളിക്കാൻ പറയും. കുഴമ്പിനൊരു ഇഫക്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും, അതിന്റെ കുനക്കാരും കൂടുതൽ ഇഫക്റ്റ് ആണ് നമ്മുടെ ശരീരം. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ടച്ച് തെറാപ്പി എന്ന് പറയുന്നത് അവരുടെ തലയിൽ മുടിയിൽ കൂടെ ഇങ്ങനെ കൈ ഓടിക്കുന്നതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് തെറാപ്പി. തലയുടെ ഭാഗത്ത് തലയിൽ കൂടെ ഇങ്ങനെ കൈ ഓടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഒരു സമയത്ത് ചെയ്താൽ പിറ്റേ ദിവസം കൊച്ചു നമ്മുടെ അടുത്ത് വന്നിരിക്കും. കാരണം അത് ഭയങ്കര സ്റ്റിമുലേഷൻ ആണ്, അത് ഭയങ്കര ടച്ച് തെറാപ്പിയാണ്. അതുപോലെ പിന്നെ നമ്മൾ ഹഗ് ചെയ്യുക, അതൊക്കെ വളരെ പോസിറ്റീവ് ആണ്. അതിപ്പോ നമ്മളൊരു പ്രായം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ പാറ്റേൺ ഒക്കെ മാറ്റുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതൊക്കെ വളരെ പോസിറ്റീവ് തന്നെയാണ്. അത് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ വിദേശ അല്ലെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ കയറി ഡൽഹിക്കൊക്കെ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, അവരുടെ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും വരും, മകനെ കയറ്റി വിടണം. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ കുറഞ്ഞു. കയറ്റി വിടുമ്പോഴത്തേക്ക് അവര് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതും കരയുന്നതും ഒക്കെ കാണണം. അതിലൂടെ അവർക്ക് തിരിച്ചു വരുന്നവരെയുള്ള ഊർജ്ജം കിട്ടുന്ന പോലെയാണ്, അത്ര പവർഫുൾ ആ സാർ. റോയ് സാറേ എന്നുണ്ട്, ഞാന് ലേറ്റ് ആയി സാറ് മീറ്റ് ചെയ്യാനായിട്ട്. എങ്കിലും നമ്മുടെ ഈ ട്രാൻസാക്ഷനുകളിൽ നമ്മള് അറിഞ്ഞും അറിയാതെ ഒത്തിരി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മള് ഇപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് ഈ സ്ട്രോക്കുകളിൽ ഉണ്ടാകുന്ന സ്വാധീനം ഓരോ അവസരങ്ങളിലെയും നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ പറ്റി. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട്, കാരണം പോസിറ്റീവ് കൊടുക്കേണ്ടതും നെഗറ്റീവ് കൊടുക്കേണ്ടതുമായ ചില അവസരങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാല് ജീവിതത്തിലെ നമ്മുടെ ട്രാൻസാക്ഷനിൽ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഉദാഹരണത്തിന് നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ പോയി അഡ്മിറ്റ് ആക്കി കിടക്കാറുണ്ട്, അല്ലെ നമുക്കല്ലേ വേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട്.
അവിടെ ഒന്നും ആരും അത് കഴിയുന്ന വീട് പുറത്തും ഇറങ്ങി പോരുന്നു. അപ്പോ നമ്മൾ ആ സിസ്റ്റേഴ്സിനോട് അവരോട് ആരോടെങ്കിലും സിസ്റ്ററെ പോട്ടോ പോട്ടോ വളരെയധികം നന്ദിയുണ്ട് എന്നൊന്ന് പറയുമ്പോഴ് അവരുടെ ഒരു സന്തോഷവും അവരത് പ്രതീക്ഷിക്കുന്നില്ല, അവരുടെ ഒരു സന്തോഷവും ആ അവരുടെ ഒരു കരുതലും ഒക്കെ കാണുമ്പോഴ് നമ്മൾ അതിന്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഈ സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞ് കിട്ടുന്നതായ എഫക്റ്റുകൾ നമ്മൾ വാലി ചെയ്യുമ്പോഴാണ് ഈ ട്രാൻസാക്ഷനിൽ വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഹോസ്പിറ്റലാണെങ്കിലും അവര് പ്രതീക്ഷിക്കുന്നുണ്ട് സാറേ, മനുഷ്യനാണെ പ്രതീക്ഷിക്കും. അല്ലാതെ കോമൺ ആയിട്ട് ആരും കൊടുക്കുന്നില്ല. അവര് വലിയ മേലങ്ങ് പോകുന്നു, അത് പ്രചരിച്ചൊക്കെ പോകുന്നു. പക്ഷെ അവരെ ഒക്കെ ഒന്ന് 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 കരുതുകയാണ് എങ്കിൽ അവർക്കൊരു പ്രത്യേക എഫക്റ്റ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതുപോലെ ഈ അധ്യാപകന്മാരൊക്കെ ചില കുട്ടികളെ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കും. അപ്പൊ ആ കുട്ടികളുടെ ആ അധ്യാപകന്റെ ക്ലാസ്സിൽ കയറണം എന്ന് പോലും തോന്നാത്ത സാഹചര്യങ്ങള് അപമാനിക്കുക. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഈ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഈ കുട്ടികളിലെ ചില അനുഭവങ്ങൾ വരാറുണ്ട്. അപ്പൊ ഞാനൊരു പ്രാവശ്യം ഒരു കുട്ടിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ആ സാറിന് എനിക്ക് ഭയങ്കര വെറുപ്പാണ്, സാറ് ചുമ്മാ എന്നെ അറാസ് ചെയ്യുന്നതെന്ന് മറ്റൊക്കെ പറ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം, നീ തന്നെ പോയി സാറ് തന്നെ ഇരിക്കുമ്പോ ക്ലാസ്സിലെ ക്ലാസ് സ്റ്റാഫ് റൂമില എവിടെയെങ്കിലും സാറിനോട് പറയണം, സാറേ എനിക്ക് ഒത്തിരി പ്രയാസം തരുന്ന ഒരു കാര്യമാണ് സാറിന് പറയുന്നത്, ഞാനത് സാറിനെ വഴക്ക് കേൾക്കാതിരിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും സാറ് എപ്പോഴും അതാണ് എന്നോട് പറയുന്നത്, ഒരു പ്രയാസമുണ്ട്, നീ ഒന്ന് പറഞ്ഞു നോക്കും. അപ്പൊ നിനക്ക് അപ്പോ എങ്കിലും സാറ് ഉന്നടുക്ക് ഇങ്ങനെ ഒന്ന് പറയാനുള്ള മടി നിനക്കുണ്ടോ എന്ന് ചോദിച്ചില്ല, പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ സാറിന് കൂടുതൽ കരുതലായി, അവന് കൂടുതലായിട്ട് ഇങ്ങനെ ഇത് ഹറാസ് ചെയ്യാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വളരെ പ്ലീസിംഗ് ആയിട്ട് കൊണ്ടുപോയി. അങ്ങനെ ആ വിഷയത്തിലും അവന് വളരെ താല്പര്യമായി, അതിന്റെ ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോ ഇത് നമ്മൾ സ്ട്രോക്ക് എന്ന് മനസ്സിലാക്കിയിട്ടല്ല, എങ്കിലും ആ കാര്യങ്ങൾ എന്താണ് എന്നൊന്ന് അനലൈസ് ചെയ്യാനുള്ള അവസരം സാറിന്റെ ക്ലാസ് എനിക്ക് വളരെ ഇത് തോന്നി, അത് വളരെ ഇതായി. കാരണം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണെങ്കിലും അത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ പ്രയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്ട്രോക്ക്, അത് സാധാരണ പ്ലാസ്റ്റിക് സ്ട്രോക്ക് ആർക്കാരും കൊടുക്കുന്നതാ ഒന്നും അറിയാം, എന്നാ ശരി ഒരു പ്ലീസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രോക്ക് അങ്ങ് കൊടുത്തേക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്ക് ജീവിതത്തിലെ ഉള്ള ചില കാര്യങ്ങളെ ഒന്ന് ഒന്ന് നോക്കാനും അതുവഴി നന്നായിട്ടൊന്ന് സ്ട്രോക്ക് കൊടുക്കുന്നതിന് റിസീവ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്നതിനുള്ള ഒരു പാഠം ഈ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, നമുക്ക് നെഗറ്റീവ് കൊടുക്കാതിരിക്കാൻ നമുക്കൊരു ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ മതി. പോസിറ്റീവ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നെഗറ്റീവ് കൊടുക്കാതിരിക്കാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുക, അയ്യോ അത് തെറ്റാണ് ചെയ്യരുതെന്ന് മനസ്സിലൊരു തോന്നൽ വരുന്നത് ആ സാഹചര്യം മതി. ഓക്കെ, അത് ഒരു വലിയ ഇതാണ്. അത് തന്നെ ഇതൊക്കെ നമ്മൾ ഇതിനുള്ളതാണെങ്കിലും ഇത് അനലൈസ് ചെയ്ത് പല സ്ട്രോക്കുകൾ കാണുമ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം കിട്ടുന്നത്. ഈ കുട്ടികളോട് പറയത്തില്ല, കുട്ടികളോട് പഠിക്കാൻ പറയുമ്പോഴത്തേക്ക് ഇവൻ പഠിച്ചിട്ടും കാര്യമില്ല, ഇവന് പരീക്ഷ ആകുമ്പോ ഇവൻ ഉറക്കവാ, അവൻ മടിയനാ എന്നൊക്കെ ഇവ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയുമ്പം അവർക്ക് കിട്ടുന്ന ഈ അൺകണ്ടീഷണൽ നെഗറ്റീവാ, എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് അവൻ കടന്നു പോവുകയാണ് ചെയ്തു. അത് പറയുന്നതും സാറാ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒക്കെ പലരും പറയും, അത് ഒരാള് സാധാരണ ഇങ്ങനെയാണല്ലോ, ഒരാൾ പറയുമ്പോ അതിന്റെ കൂടെ കൂടി അങ്ങ് പറയും, അല്ലെങ്കിൽ ശരിയായി ഇവൻ ആ സബ്ജക്റ്റിന് മോശമാ. അപ്പൊ ഇതൊക്കെ പറയുമ്പം കുട്ടി പെട്ടെന്ന് ഡീമോറലൈസ് ആയി പോകും. പിന്നെ അത് ഈ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്കുകളുടെ കാര്യങ്ങൾ വളരെ അധികം കരുതി പ്രയോഗിച്ചാലേ പറ്റത്തുള്ളൂ. അത് ഗുണം ചെയ്യുന്നേക്കാൾ നമുക്കും കൂടുതൽ ദോഷം ചെയ്യുക. അധ്യാപകരെ നമ്മൾ ഓർത്തിരിക്കുന്ന ഈ സ്ട്രോക്കിന്റെ വാല്യൂ വെച്ചിട്ടാ, നമ്മളുടെ അധ്യാപകരെ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ ചില അധ്യാപകരുടെ മുഖം ഇപ്പോഴും കൃത്യമായിട്ട് തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം സ്ട്രോക്ക് ആണ്. തീർച്ചയായും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുള്ളൂ, അല്ലാത്ത അധ്യാപകരെ നമ്മൾ ഇവിടെ ഓർക്കുന്നേ. ഈവൻ അടിച്ചാലും കുഴപ്പമില്ല, അടിക്കുന്ന അധ്യാപകരെ നമ്മൾ ഓർക്കും. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് കുഴപ്പമില്ല, അത് സ്ട്രോക്ക് തന്നെയാണത്. അല്ല, കുട്ടികളിൽ നിന്നുള്ള ഒരു സ്ട്രോക്ക് അധ്യാപകന്മാർക്കും കിട്ടണം. അതാണ് ഈ ഉഴപ്പന്മാരെ അധ്യാപകർ ഓർത്തിരിക്കുന്നത്, തനി ഉഴപ്പന്മാരായവരെയൊക്കെ ഓർത്തിരിക്കും. ഇല്ലേ സാറേ? അതെ അതെ അതെ, പിൽക്കാലത്ത് അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടും വലിയൊരു അനുഭവമായിട്ടൊക്കെ അവർ പറയും, സാർ അന്ന് തല്ലിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ അവസ്ഥയിൽ എത്തുമായിരുന്നു തോന്നൊക്കെ ചെയ്യും.
സാറെ കണക്ക് ശരിയാക്കിയിട്ട് അടിയടിച്ച ആളാ ഞാൻ എന്റെ കാലിൽ ഇപ്പോഴും പാടുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഈ നമ്മള് കണക്ക് തെറ്റി കഴിയുമ്പോഴത്തേക്കും കുനിച്ചു നിർത്തും, കുനിച്ചു നിർത്തിയിട്ട് പുറകിട്ട് അടിക്കും. അങ്ങനെ ഒരു സാറ് കുഞ്ഞുവച്ചു എന്ന് പറഞ്ഞ സാറ്, നമ്മളെ വണ്ടി കയറി ചത്തുപോകണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ആരും പറയാലും. കാരണം അതുപോലത്തെ അടി അടിക്കത് കുനിച്ചു നിർത്തി അടിക്കുള്ളൂ. ആ പറയു സാർ. അപ്പൊ ഇങ്ങനെയുള്ള ഓർമ്മകൾ അത് തീർച്ചയായിട്ടും അതൊരു നമ്മളെ നമ്മളെ തന്നെ മാറ്റിമറിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും നമ്മള്. സാർ ഇത് പറഞ്ഞപ്പോഴാ ഞാൻ കോളേജില് കോപ്പിയടി പിടിക്കുന്നതില് ഒരാളായിരുന്നു. അപ്പൊ എന്റെ ഒരു അനുഭവം എങ്ങനെയാന്ന് പറയാം, ഞാൻ ഒരിക്കലും ഒരു പയ്യനെ ബി എസ് സിക്ക് പഠിക്കുന്നതാണ്, അവന് തേർഡ് ഇയർ ആണ്, കോപ്പി അടിച്ചു, ഒത്തിരി പേപ്പർ കയ്യിലുണ്ടായിരുന്നു, കോപ്പി അടിച്ചു, ഞാൻ പിടിച്ചു, അവനെ ഡിബാർ ചെയ്തു, അവന് വലിയ സങ്കടമായി. ഈ സാറ് പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം എന്നെ വെട്ടി ഇറച്ചിയുടെ കൂട്ടത്തിലാക്കും എന്നൊക്കെ നാട്ടിലൊക്കെ പറയുക വരെ ചെയ്തൊരു കേസാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഇവനും വലിയ സുന്ദരിയായ ഭാര്യയും രണ്ട് പിള്ളേരും ഒക്കെ ആയിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ വഴി നിൽക്കുമ്പോൾ പെട്ടെന്ന് കാർ വന്ന് നിന്നു. ഇവനും ഭാര്യയും പിള്ളേരും എല്ലാം ചാടി ഇറങ്ങി. അപ്പൊ ഞാനോർത്ത് ഇവൻ പഴയ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ വേണ്ടിയായിരിക്കും. എന്നിട്ട് പുള്ളി പുള്ളി എന്റെ അടുത്ത് തൊഴുതേച്ച് പറഞ്ഞു, സാർ അന്ന് കോപ്പിയടി പിടിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അതായത് ഞാൻ പഠിത്തവേ നിർത്തി അതോടുകൂടി. അത് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയി, എനിക്കിപ്പോ നല്ല ബിസിനസ്സാണ്, എന്റെ കൂടെ പഠിച്ചവരെക്കാളും ഒക്കെ എനിക്ക് പതിന്മടങ്ങ് ശമ്പളവും ഒക്കെ ഉണ്ട്, അയാൾ ശമ്പളമല്ല വരുമാനമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നത് സാർ ഒറ്റ ഒരുത്തം കാരണമാണ്. സംഗതി അടിപൊളിയായി അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഞാൻ പറയുകയായിരുന്നു. പിന്നെ സാറേ ഞാൻ ഒരു കാര്യം കൂടെ, സാറ് പറഞ്ഞല്ലേ ഈ ടോൺ എന്ന് പറയുന്ന ഒരു സ്ട്രോക്ക് ആന്ന് പറഞ്ഞിരുന്നു ഇതിന്റെ ഇടയ്ക്ക് അല്ലേ? ടോൺ 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 എന്ന് പറയുന്നത് സ്ട്രോക്ക് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പല ജീവിതത്തിലും ഉണ്ടെങ്കിലും ഈ കടൽപ്പാലം എന്ന് പറയുന്ന സിനിമയിലെ സത്യന് ഒരു കഥയുടെ പകുതിക്ക് വെച്ച് കണ്ണ് നഷ്ടപ്പെട്ടു, കാഴ്ചയില്ല. അപ്പം ഈ മക്കള് ചെയ്ത് കൂട്ടുന്ന വൃത്തികേടുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് വലിയക്കാരനാണ്. പുള്ളിയുടെ പുള്ളിയെ സഹായിക്കാൻ ഒരു പറ്റിയുണ്ട്. അപ്പൊ ഇവര് വന്ന് അച്ഛനടുത്ത് വലിയ ഭവനയോടൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ വർത്തമാനം പറയത്തില്ല, ഇങ്ങനെ എല്ലാത്തിനും ഓരോ മൂളിച്ച് അമറുതി. ആ മൂളുന്ന ഓരോ മൂളിച്ചയ്ക്കും ഓരോ ശക്തിയാ, ചിലത് എന്താ ഇരുത്തി മൂളും, ചിലത് ചില നീട്ടി മൂളും. അപ്പൊ ഞാന് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴത്തു ഇത് അതൊരു സ്ട്രോക്ക് ആയിരുന്നു. പിന്നീട് ഇങ്ങനെ കാഴ്ച വീണ്ടു കിട്ടും, കാഴ്ച വീണ്ടും കിട്ടി കഴിഞ്ഞിട്ട് ഇയാള് വലിയക്കാരന് പറയും എനിക്ക് കാഴ്ച കിട്ടിയെന്ന് മക്കളോട് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവര് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. അന്നേരം ഇവര് അച്ഛന്റെ അടുത്ത് വന്ന് ഈ പറയുന്ന രീതിയിൽ അഭിനയിക്കുകയാണ്, ഞങ്ങൾ നല്ലവരാണെന്നുള്ള രീതിയിൽ. അന്നേരം ഇങ്ങനൊരു മൂളിച്ച് മാത്രമേ ഉള്ളൂ. ഇതൊരു സ്ട്രോക്ക് ആയിരുന്നു എന്നുള്ളത് ടോൺ ഓഫ് വോയിസ് ആണ്. ടോൺ ഓഫ് വോയിസ് ആണ് അത്, വോയിസിനെ മോഡുലേറ്റ് ചെയ്യുക. നമ്മള് ചെയ്യരുത് ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മള് മൂളുമല്ലോ, ആ മൂളല് തന്നെ അത് തന്നെ നമ്മൾ ആ എക്സാമ്പിള് പറഞ്ഞത് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ജോസ് സാറെ, ജോസ് സാർ ഉണ്ടോ? സാറേ ഞാൻ ഇടയ്ക്ക് ഒന്ന് മിസ്സായി പോയി, ഒന്നൊക്കെ ഇപ്പോഴും കേൾക്കാൻ പറ്റിയില്ല. എന്നാലും കേട്ട ഭാഗങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഞാനിപ്പോ എല്ലാവരുടെയും ഒപ്പീനിയൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് കുറെ കാര്യങ്ങളോട് ഉൾക്കൊള്ളാൻ പറ്റി. ഡെപ്തില് പറയാനുള്ള ഒരു നോളജ് ഇല്ല, എന്നാലും ഇങ്ങനെ ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, കുറേശ്ശെ കുറേശ്ശെ ഐഡിയ കിട്ടി വരുന്നുണ്ട്. നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങള് കൂടുതൽ പോസിറ്റീവ് ആയിട്ട് നമുക്ക് അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റുള്ളവർക്ക് ഇപ്പം ബേബി സാർ പറഞ്ഞ പോലെ ഒരു ഒരു താങ്ക്സ് കൊണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു സീറ്റ് കിട്ടി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനേക്കാളും വലിയ ഒരു ശക്തിയാണ് അദ്ദേഹം ഓർത്തിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസിഡൻസ് നമുക്ക് ഈ തിയറി ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ നമ്മളിത് ഫോളോ ചെയ്യുന്നുണ്ട്. അതെ അതെ. പക്ഷെ എനിക്ക് ഒരു കാര്യം, എനിക്ക് സാറ് നേരത്തെ ഒരാൾ ഒരു സാറ് പറഞ്ഞ പോലെ ഈ പഴയ കാലത്ത് ഈ സ്ട്രോക്കുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഒന്നും ഇല്ലായിരുന്നല്ലോ ഉള്ളു പിള്ളേരോടൊന്നുമേ, അവര് വളരെ റാഷായിരുന്നു ആ ഒരു ലെവലിൽ. പക്ഷെ അവര് ഈ പറഞ്ഞ പോലെ ഇപ്പോഴുള്ള ആൾക്കാരുടെ ഒരു ഫ്രാഗൈൽ നേച്ചറാണല്ലോ, പെട്ടെന്നൊരു ഈ വളർന്നു പെട്ടെന്നൊരു കാര്യങ്ങൾ ഇമോഷണലി വീക്ക് ആകുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇതാകുന്നത്. മറ്റുള്ളവർ പഴയ ആൾക്കാർ വളരെ ഈ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആണ്, അവർ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്ട് കാരണം അവർ എന്നാ പറഞ്ഞ ഒരുച്ചൂടെ ഒരു സ്ട്രോങ് ആയി മാറി. അപ്പം ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്ത് ചിലപ്പോൾ ഇത് സ്ട്രോക്ക് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ അവർക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ആൾക്കാർക്ക് പിള്ളേർക്കാണ് ചിലപ്പോൾ എനിക്ക് ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാതാപിതാക്കളെ അധ്യാപകരെയൊക്കെ പേടിയുണ്ട്, കൾച്ചറൽ വ്യത്യാസമായിരുന്നു. കൾച്ചറൽ വ്യത്യാസം തന്നെയല്ല, അവര് പറയുന്നത് തെറ്റായിരുന്നില്ല,
തെറ്റായിരുന്നല്ലോ, ശരിയായിട്ട് ഇന്നത്തെ കാലഘട്ടം മാറി. ഇന്ന് നമുക്ക് പേടിയില്ല, അധ്യാപകരെ പേടിയില്ല, മക്ക അവരുടെ അവരുടെ ആ ക്യാരക്ടറും മോശമാണ്. അധ്യാപകരാണെങ്കിലും പേരൻസ് ആണെങ്കിലും അവരൊന്നും ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ കമ്പാരിറ്റീവ്ലി പഴയ പ്രീവിയസ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി പഴയ കാലത്തെ ആൾക്കാർക്കായിരുന്നു. അതുകൊണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ നല്ല മൂല്യബോധം ഉള്ളവരായിരുന്നു. മൂല്യബോധമൊക്കെ ഉള്ളവരാ, പക്ഷെ നമ്മൾ എസ് നോയി ഒന്നും വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാറില്ല. അതായി കുഴപ്പമില്ല. അങ്ങനെ വരുമ്പോ കുട്ടികൾക്ക് സ്ട്രോക്ക് കിട്ടുന്ന എല്ലാം മിസ്യൂസ്ഡ് ആയി. ഇഷ്ടംപോലെ സ്ട്രോക്ക് കൊടുക്കാനായിട്ടൊന്നുമല്ല, മക്കൾക്ക് എന്തൊക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത്, പക്ഷെ എന്നിട്ടും മക്കൾ അത് കിട്ടാതെ വരുമ്പോൾ മോഷ്ടിക്കാൻ പോകുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ പത്രത്തിൽ കൂടെ കാണുന്നില്ലേ? അതെല്ലാം നല്ല വിദ്യാഭ്യാസം ഉള്ളവരല്ലേ. അതെ, അത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും. ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ ഉടനെ പിന്നെ അങ്ങ് അപ്സെറ്റ് ആയി, പിന്നെ അങ്ങ് വയലന്റ് ആയി. ആ ലെവലിലോട്ട് പോകുന്ന ലെവലിലുള്ള ഒരു പിള്ളേരുടെ ഒരു എന്നാ പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കൾച്ചറിന്റെ ഒരു ഭാഗമായിരിക്കും. അത് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണത്. നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം ഷെയർ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. പണ്ട് അഞ്ചു തൊട്ട് മക്കളുടെ ഇടയിൽ ഇതൊക്കെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരുന്നതിന് പകരം ഇന്ന് ഒന്നും രണ്ടും ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് രണ്ടു കയ്യിലും നിറച്ച സാധനങ്ങളാ. അതെ അതെ അതെ. അപ്പൊ ഡിമാൻഡിങ് എന്ന് പറയുന്ന ഒരൊറ്റ ആസ്പെക്ട് മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ. അവർക്ക് അന്നത്തെ ആൾക്കാരുടെ ഭക്ഷണം കിട്ടുക, അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് വരുമ്പോഴത്തേനും സ്കൂൾ വിട്ട് വരുമ്പോ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുക, അതൊക്കെ ആയിരുന്നു അവരുടെ വലിയൊരു സന്തോഷം. ഇന്നത്തെ കാലത്ത് ആ റേഞ്ച് ഒക്കെ അങ്ങ് വിട്ടിട്ട് വേറൊരു ലെവലിലാണ് പിള്ളേരുടെ ചിന്താഗതികളും നോളജും എല്ലാം പോയിരിക്കുന്നത്. അതുകൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് പേരൻസിനും പറ്റുന്നില്ല. അപ്പൊ ക്ലാഷ് നാച്ചുറൽ ആയിട്ടുണ്ടാക്കും. ശരിക്കും മക്കളെ പേടിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് അപ്പന്മാരെ പേടിച്ച് മക്കളെ ജീവിക്കുന്നു, ഇപ്പൊ നേരെ തിരിച്ച്. അതെ. അപ്പൊ ആ ഒരു കാലഘട്ടം മാറി പോയി. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പുതിയ ജനറേഷന്റേതായിട്ടുള്ള ഡെവലപ്മെന്റ്സ് വന്നപ്പോ അതൊന്നും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ മൊബൈൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ. നമുക്കിപ്പോ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതോടുകൂടി നമ്മുടെ എന്താ ജനറേഷൻ ഗ്യാപ്പ് കൂടി. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒതുങ്ങിപ്പോകും. ഒതുങ്ങിപ്പോകുമ്പോ ഇങ്ങനെയുള്ള ചില ഇഷ്യൂസ് വരും. പിന്നെ അവരെ ഒതുക്കാൻ വേണ്ടി നമ്മൾ പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. സ്ട്രോക്ക് തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷെ മെന്റൽ സ്ട്രോക്ക് അല്ലെന്ന് മാത്രം. ആ ഒരു ആസ്പെക്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റി ഒരു അവയർനെസ് ഉള്ളത് വളരെ നല്ലത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും അറിയാൻ മേലാത്ത ഒരു ലെവലിലായി പോകും. റിലേഷൻസ് ഒക്കെ സ്പോയിലായി പോകാനും വളരെ ഇത്. ശരിക്കും നമ്മളൊരാൾക്ക് വല്ലതും മേടിച്ചു കൊടുത്താലും അല്ലെങ്കിൽ അവരെ ഇത് ചെയ്താലും അതിന്റെ ആ ഒരു അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലൂടെ നമ്മൾ അതെന്തിനാണ് ചെയ്തതെന്നൊക്കെ ഉള്ളൊരു അറിവില്ലെങ്കിൽ നമ്മൾ കൊടുക്കലേ ഉണ്ടാവുള്ളൂ. ഒന്നും യഥാർത്ഥത്തിൽ കൊടുക്കല് പ്രയോജനം ചെയ്യാതെ പോകും. നമ്മൾ പറയത്തില്ലേ കുട്ടികൾക്ക് വിശപ്പ് അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതിന്റെ മൂല്യം കിട്ടാത്തത് കൊണ്ട് നമുക്കിപ്പോ അത് പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു ദിവസം പട്ടി കിട്ടിയാന്നും കാര്യം നടക്കില്ല. നമ്മൾ വന്ന കാലഘട്ടം അങ്ങനെ അല്ലായിരുന്നല്ലോ, അന്നില്ലായിരുന്നു. അപ്പൊ ആ സാഹചര്യങ്ങളെ നമുക്കൊന്ന് ഇനി അതൊന്നും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവിടെ നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ കൂടുതൽ ബെറ്റർ ആക്കുക, നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അവരോട് ചോദിക്കുക, അതൊക്കെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലൂടെ ഇത് പറ്റും. അത് ഈ ഇപ്പൊ ഞങ്ങൾ ഈ ചർച്ചിലൊക്കെ എപ്പോഴും പറയാറുള്ള കാര്യം, ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാല് ചർച്ചുകളൊക്കെ പലതും ബാറായി, ഇപ്പൊ യൂറോപ്പിലെ പോലെ ബാറായി മാറും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഡെപ്തിൽ ഈ ക്രിസ്ത്യൻ അല്ലെ വിശ്വാസങ്ങൾ, ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ് ഒന്നും അവർക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല എങ്കിൽ അവരാരും പള്ളിയിൽ വരുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യില്ല. വേറെ നെയിം സേക്കിന് വരുമായിരിക്കും. അപ്പം ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ ഒരു തലമുറയോടെ കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിലൊരു ബ്ലൈൻഡ് ബിലീഫ്സിനൊന്നും ആൾക്കാർ നിൽക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വിഷയത്തിലോട്ട് മാറി, അവരുടെ നോളജൊക്കെ വേറെ ലെവലിലായി പോകും. നമുക്ക് അവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല സാർ. അപ്പൊ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് പറ്റത്തില്ലെന്ന് റിലീജിയസ് ലീഡേഴ്സിനും അച്ഛന്മാർക്ക് പോലും പറ്റത്തില്ലാണ് പ്രശ്നം. അതുകൊണ്ട് അത് തെറ്റാണെന്ന് അവർ ചിന്തിക്കുന്നതിന് തെറ്റില്ലല്ലോ. അതെ അതെ. ഇതിന്റെ മോറൽ എന്താന്ന് ചോദിച്ചാൽ ഇതിനൊരു മോറൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു പഠനം ഇന്നില്ല. അതെ, സ്പിരിച്വൽ എന്നൊക്കെ പറഞ്ഞ ഈ ബാഹ്യമായ തലയുള്ളൂ. അത് എല്ലാ എല്ലാ റിലീജിയനിലും, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും, അവർ ആ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതിനെപ്പറ്റി പ്രൊജക്ട് ചെയ്ത് വലിയ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പണസമ്പാദനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട് ഇതിന്റെ മോറൽ വാല്യൂ ഇല്ലാതായി പോയി. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല ഇത് ശരിയാണെന്ന്. ഞാൻ നമ്മളൊക്കെ ബിബ്ലിക്കലായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇതാണ് റീസൺ. ഇപ്പൊ ബിബ്ലിക്കൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അതായതുകൊണ്ട് നമ്മളത് പറയും. അതിനകത്ത് നോ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് ട്രൂത്ത് ഉണ്ട്. പക്ഷെ ആ ട്രൂത്ത് പറഞ്ഞു കൊടുക്കണം. ട്രൂത്ത് എന്താണെന്നും ചില ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ട്, എല്ലാതൊന്നും കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല.
അവരുടെ അക്യൂസ്റ്റ് ഒന്ന് സമീപിച്ചാൽ മതി. ഇതെന്താ ഇങ്ങനെ, എന്താണ് ഇതെന്ന് ചോദിക്കുമ്പോ ഒരു ചോദ്യത്തിന് ആൻസർ കൊടുക്കാനായിട്ട് ആരുമില്ല. അവരുടെ അവരുടെ ലെവൽ ഓഫ് തിങ്കിങ്ങിന് അനുസരിച്ചിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റണം. അവിടെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഈ വിശ്വാസത്തെ മാറ്റി പിടിക്കും. അതാണ് പ്രോബ്ലം. അതെ അതെ അതെ. അങ്ങനെ ഒരു പഠനം നമ്മളാരും പഠിക്കുന്നുമില്ല, അറിയുന്നവർക്കൊട്ട് അത് ചെയ്യാൻ അറിയത്തുള്ളൂ. ക്രിസ്ത്യൻ ബിലീഫ് അനുസരിച്ച് ഈ യേശുവും ക്രിസ്തുവും രണ്ടും രണ്ട് ഐഡന്റിറ്റിയാ. യേശുവും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ പലർക്കും അറിയാമല്ലോ, അത്രയ്ക്ക് റിലീജിയസ് ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് പോലും യേശുവും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം അറിയണേ ശരിക്കും ബൈബിൾ മുഴുവൻ പഠിച്ചാലേ ഉള്ളൂ, പിടികിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ലെവലിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇവർക്കൊക്കെ ഇതിനോട് അട്രാക്ഷൻ വരത്തുള്ളൂ. പിന്നെ ഇതിന് വേറെ കുഴപ്പം, അറിയാവുന്നവർ പറഞ്ഞു വരുമ്പോ ഇങ്ങനെ കാളം മൂത്രം പോലെ അങ്ങ് ആയി പോകും, നമുക്കിത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതായി പോകും. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്, നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. റോയ് സാറെ, ഓട്ടൊക്കെ ചെയ്യാൻ പോകുന്നില്ലേ? കേൾക്കുന്നില്ല. മൈക്ക് ഓഫാ. കേൾക്കുന്നില്ല സാറേ. മൈക്ക് ഓഫാ. അതെ, ഇതുവരെയും നമുക്ക് ആരും രാഷ്ട്രീയക്കാരും ആരും ഇതുകൊണ്ടും തന്നില്ല, ബൂത്ത് നമ്പറും മറ്റൊന്നും തന്നില്ല. ആളൊന്ന് വന്നു നോക്കിപ്പോ എന്റെ പേര് കാണുന്നില്ല എന്നാ പറഞ്ഞു. അതാ കാര്യം. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ പേര് കണ്ടപ്പോ നമ്മുടെ വൈഫിന്റെ പേരില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അത് ശരി. പുള്ളി പറയുന്നത് ഇനിയിപ്പോ ഏതായാലും ലേറ്റ് ആയില്ലേ, നാളെ അവിടെ വരുമ്പോ നോക്കി എടുത്തു തരാന്ന്. അതല്ലെങ്കിൽ പിന്നെ വോട്ടേഴ്സ് കാർഡ് നോക്കിയാ അറിയാൻ തോന്നുന്നു. അല്ലെ, മറ്റേ വോട്ടേഴ്സിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സൈറ്റ് ഉണ്ടല്ലോ. അതെ, ഇതിപ്പോ അവര് തന്നെ ഒരു സ്കൂളിലെ വാദ്യാരാണ് ഈ വെരിഫൈ ചെയ്ത് എല്ലാരെയും സമീപിക്കുന്നുണ്ട്. ഈ സ്ലിപ്പ് അവരിങ്ങനെ കേറി കേറി ഓരോന്ന് നോക്കി നോക്കി വരിക. അപ്പൊ അന്നേരം എന്നാന്ന് പറഞ്ഞാൽ സാധാരണ ഇതെല്ലാം കൂടെ ഒരേടത്താ കിടക്കണേ. ഇതിനിടയ്ക്ക് എന്റെ വൈഫിനെ വേറെ ആരാണ്ടോ വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, മാറിപ്പോയി. അപ്പൊ അത് കാരണം ഈ കൂടെ ഇല്ല. അപ്പൊ പുള്ളി പറഞ്ഞിട്ട് പോയി ഇതൊക്കെ തന്നിട്ടുണ്ടെന്നേ പറയാവുള്ളൂ കേട്ടോ, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു അങ്ങ് പോവരുത്. എലക്ഷൻ വളരെ പ്രാധാന്യമുള്ള ഒരു എലക്ഷൻ ആണല്ലോ, എല്ലാവർക്കും ജീവൻ മരണ പോരാട്ടം. ആൾക്കാർക്ക് എല്ലാം വിശ്വാസവും നശിച്ചു. അതെ അതെ അതെ. കുറെ പോകരുത്തരൊക്കെ കാണിക്കാൻ പറ്റുന്നതാണ് ഇതിനകത്ത് തന്നെ കാര്യം എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് ആയിപ്പോയി. ഇനി അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ, എന്നാ ചെയ്യാൻ പറ്റും. മാത്യു സാർ എവിടെയെങ്കിലും ഇല്ലായിരുന്നു, അപ്പൊ വന്നോളൂ. ജോബി സാറെ പറഞ്ഞോ. ജോബി സാർ എന്നാ പറഞ്ഞു? അല്ല, ഞാനിപ്പോ സാറിപ്പം ഈ പ്രകൃതത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമുക്ക് 2020 അങ്ങ് ജയിപ്പിച്ചാലോ എന്ന്. ആളില്ലല്ലോ. അതെ, പതുക്കെ പതുക്കെ വരുമായിരിക്കും, നല്ലൊരു മൂവ്മെന്റ് ആയി വരുന്നുണ്ടല്ലോ. പിന്നെ എന്തൊരു മാറ്റമല്ലേ ശരിക്കും, ഭയങ്കരമാണ് സംഭവിച്ചിരിക്കും. നല്ല വിഷനാ. അതെ അതെ, അവർക്ക് സബ്സിഡൈസ് റേറ്റില് ആ പഞ്ചായത്തില് എല്ലാം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അത് കേരളം ഭരിക്കുന്നവർക്ക് അവര് ആ രീതി ചെയ്തുകൂടാ? ആ രീതിയിൽ അവരുടെ ചിന്തയല്ല ഭരിക്കുന്നവർക്ക്, അത്രേ ഉള്ളൂ. ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഏതും ഇതും അങ്ങനെ ആവും. അങ്ങനെ സിസ്റ്റം ആയി പോയി, കാരണം ഇത് ഇതൊരു ജനാധിപത്യ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറൊരു തലമായി പോയി. അതായി കുഴപ്പം. സാറേ, ഞാൻ നിധീറ. ആ പറഞ്ഞോളൂ. ആ, ക്ലാസ് കേൾക്കുന്നിടത്തോളം കൂടുതൽ മനസ്സിലാവുന്നുണ്ട്, നല്ല ഇതായിരുന്നു. നാളെ രാവിലെ ക്ലാസ് ഉണ്ട് കേട്ടോ, ജോയിൻ ചെയ്യാൻ ചോദിച്ചത് കേട്ടോ. രാവിലെ ആ വീട്ടിൽ അതൊന്നും അതിലെ കുഴപ്പമില്ല, വേറെ ബാച്ച് വരും. ഞാൻ പിന്നെ നാളെ ആയിരിക്കും എനിക്ക് തോന്നുന്നു, ഞാൻ ആരൊക്കെയാ ജോയിൻ ചെയ്തതെന്ന് ഞാൻ നോക്കിയില്ല. വന്നോണ്ടിരിക്കുക, അത് ചേർന്ന് ജോയിൻ ചെയ്തു. നമുക്കിത് ശരിക്കും ഒരു മാറ്റാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മക്കള് കളിയൊക്കെ അമ്മ നന്നാവാൻ പോവാണോ? മാറ്റം വന്നതായിട്ട് തോന്നിയോ മക്കൾക്ക്? മാറ്റം വന്നു തോന്നിയോ? മക്കൾ ഇതിന്റെ കൂടെ ഉണ്ട്. അവരോട് ചോദിക്കും മാറ്റം വന്നോന്ന്.
ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ കൂടുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ ഇതുണ്ട്. പക്ഷെ നല്ല ക്ലാസ്സാ സാറേ, നല്ല മനസ്സിലാവുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പെരുമാറാനും കഴിയുന്നുണ്ട്. അതെ അതെ, നമ്മള് ഇപ്പൊ ഈ സ്റ്റോക്ക് തന്നെയാണെങ്കിലും നമ്മള് ഒരു ചെറിയ വാക്കും നോട്ടോ ഒരു ചിരിയിലൊക്കെ ഇത് അടങ്ങുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമല്ലേ. ഉണ്ട്. നല്ല സാറോട് ഒരുപാട് നന്ദി ഉണ്ട്. ഇടയ്ക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്തോളൂ. കാരണം കാരണം വെച്ചാൽ നമ്മൾ അത് കണ്ടിന്യൂസ് പോയാലേ അത് നമുക്ക് മറ്റൊരാളിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ ആ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇഷ്ടം പോലെ നമുക്ക് ചുറ്റും ഉണ്ടല്ലോ, ആർക്കും നിർത്താം സാർ. എന്നാ മാത്യു സാർ കേൾക്കുന്നുണ്ടോ? മാത്യു സാർ ഇപ്പൊ ജസ്റ്റ് കേറിയുള്ളൂ. ഓക്കെ, നമുക്ക് നിർത്താം. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ദിവസം നമ്മള് ലേണിംഗ് ഡിസേബിലിറ്റിയെ കുറിച്ച് ക്ലാസ് ആണ്. അടുത്ത ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന ലേണിംഗ് ഡിസേബിലിറ്റി, ജഗതി എന്ന് പറഞ്ഞ സ്കൂളിലെ സ്പെഷ്യൽ സ്കൂളിലെ പ്രിൻസിപ്പളാണ് എടുക്കുന്നത്. അൻസാരി സാർ എന്ന് പറയും. നമുക്ക് രാവിലത്തെ മോർണിംഗ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കറിയാം. ഇപ്പൊ ലേണിംഗ് ഡിസേബിലിറ്റി, കുട്ടികളിൽ ഉണ്ടാകുന്ന ലേണിംഗ് ഡിസോർഡറിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.